ഓക്കെ, അപ്പൊ നമ്മള് ഗൂഗിൾ ഒരു സമയത്ത് കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കണ്ടന്റ് സ്പെസിഫിക് അഥവാ നിച്ച് സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിക് അനുസരിച്ച് അതിന് റിലവൻസ് ഉള്ള രീതിയിൽ നമുക്കൊരു കീവേഡ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കീവേഡ് കൂടുതൽ പ്രാവശ്യം വരുന്നത് കൊണ്ട് അത് റാങ്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉള്ളത്. ഫോർ എക്സാമ്പിൾ, എസ് സി എക്സ്പെർട്ട് കേരള എന്ന് പറഞ്ഞൊരു കീവേഡിന് നമ്മളൊരാൾ അവരുടെ വെബ്സൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കീവേഡ് കൂടുതൽ പ്രാവശ്യം വരുമ്പോൾ അവർ റാങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കണ്ടന്റ് സ്പെസിഫിക് അഥവാ നിച്ച് സ്പെസിഫിക് എന്നാണ്, നിച്ച് എന്നാണ് പറയുക, നിച്ച് NICHE എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ് വരിക, നിച്ച് എന്നേ പറയത്തുള്ളൂ. അപ്പം ടോപ്പിക് എന്നാണ് നിച്ചിൻ്റെ ഇത്. അപ്പം നമ്മൾ കണ്ടന്റ് ആകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് എസ് സി എക്സ്പെർട്ട് കേരള എന്നാണ് നമ്മൾ ഫോക്കസിങ് കീവേഡെങ്കിൽ ആ ഫോക്കസിങ് കീവേഡിന് നമ്മൾ റാങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ റാങ്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ കീവേഡ് കൂടുതൽ ആവർത്തി കീവേഡുകൾ നമ്മുടെ പേജിനകത്ത് വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ഒരു പശ്വതിയും അതുപോലെ തന്നെ അലീനയും രണ്ട് വെബ്സൈറ്റുകളാണ്, അശ്വതി .com അലീന .com. ഈ രണ്ട് വെബ്സൈറ്റുകളും ഒരു പർട്ടിക്കുലർ കീവേഡിന് ഫോക്കസ് ചെയ്ത് ആ കീവേഡിന് വേണ്ടി മത്സരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ എസ് സി എക്സ്പെർട്ട് കേരള എന്ന് പറഞ്ഞൊരു കീവേഡിന് വേണ്ടി മത്സരിക്കുമ്പോൾ അശ്വതി 10 പ്രാവശ്യം അവരുടെ വെബ്സൈറ്റിനകത്ത് അവരുടെ സെർച്ച് വെബ്സൈറ്റിനകത്ത് കണ്ടന്റിനകത്ത് കീവേഡ് ഉൾപ്പെടുത്തിയാൽ അതേ അതിനെ പിന്തള്ളാൻ വേണ്ടി ചിലപ്പോൾ അലീനയ്ക്ക് 15 പ്രാവശ്യം 20 പ്രാവശ്യം ഒക്കെ കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവരുടെ വെബ്സൈറ്റിനകത്ത് അവരുടെ ഫോക്കസിങ് കീവേഡ് ഒക്കർ ചെയ്ത് വരുന്ന ആളായിരിക്കും റാങ്ക് ചെയ്യുക. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും? ആ കീവേഡിന് റാങ്ക് ചെയ്യാനുള്ള ഒരു മത്സരം ഉണ്ടാകും. മത്സരിക്കുന്ന ഓരോ ആൾക്കാരും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവരുടെ ഫോക്കസിങ് കീവേഡ് കൂടുതൽ ആവർത്തി വരുത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ നമ്മളെ വെബ് പേജിന് നമ്മളെ റാങ്കിങ്ങിനകത്ത് വരുത്താൻ വേണ്ടി കൂടുതൽ ആവർത്തി കീവേഡുകളുടെ പ്രസൻസ് കൂട്ടുന്ന പരിപാടി ഒരു ബ്ലാക്ക് ഹാറ്റ് എസ് സി ഒ ടെക്നിക്കാണ്. അതിനെ കീവേഡ് സ്റ്റഫിംഗ് എന്ന് പറയും. ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അത് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വാട്ട് ഇസ് മീൻ ബൈ കീവേഡ് സ്റ്റഫിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കീവേഡിനെ റാങ്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മളെ വെബ്സൈറ്റിനകത്ത് ആ കീവേഡ് പല പ്രാവശ്യം പല രീതിയിൽ സ്റ്റഫ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെയാണ് കീവേഡ് സ്റ്റഫിംഗ് എന്ന് പറയുക. വേണമെങ്കിൽ അതിൻ്റെ ഇൻട്രോഡക്ടറി ആയിട്ട് നമുക്കൊരു സെന്റൻസ് പറയാം. കീവേഡ് സ്റ്റഫിംഗ് ഇസ് എ ബ്ലാക്ക് ഹാറ്റ് എസ് സിഒ ടെക്നിക്. അതൊരു അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസാണ്. എന്താ അവിടെ ചെയ്യുക? നമ്മളെ വെബ് പേജിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് കൂടുതൽ പ്രാവശ്യം വെറുതെ ഇഞ്ചെക്ട് ചെയ്ത് വെക്കുന്നു. ചില ആൾക്കാർ പല രീതിയിൽ ഇത് ഇഞ്ചെക്ട് ചെയ്ത് വെക്കും. ഇത് ബ്ലാക്ക് ഹാറ്റ് എസ് സിഒ ടെക്നിക് എന്നുള്ള നിലയ്ക്ക് നമ്മളിത് പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസ് ആയതുകൊണ്ടും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ചെയ്യണമെന്ന് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് തോന്നാം അല്ലേ. അറിവില്ലാത്ത സമയത്ത് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ അബദ്ധത്തിന് നമുക്ക് ഇതുപോലത്തെ തെറ്റ് ചെയ്തെന്ന് വരാം. അങ്ങനെ ഒരിക്കലും അബദ്ധത്തിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെക്കുറിച്ച് അവയർനെസ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. എന്നിരുന്നാലും അതിനകത്ത് നേരത്തെ അൺഎത്തിക്കലായിട്ടുള്ള ഈ കീവേഡ് സ്റ്റഫിംഗ് പ്രോസസ്സുകളിൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എക്സാമ്പിൾ ഞാൻ പറയാം. അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ പ്രായോഗിക പരിധിയിൽ ഒരിക്കലും അത് വരാതിരിക്കാനും കൂടി വേണം. അതിനെക്കുറിച്ച് നമ്മൾ അവയർ ആണെങ്കിൽ നമുക്ക് അബദ്ധം പറ്റത്തില്ലല്ലോ. അബദ്ധം ഇങ്ങനെ ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എപ്പോഴും അബദ്ധങ്ങൾ പറ്റാം, ഇല്ല തെറ്റുകൾ പറ്റാം. ഒന്ന്, ചില ആൾക്കാർ അവരെ വെബ് പേജിനകത്ത് ബ്ലാങ്ക് സ്പേസിലൊക്കെ അവരുടെ കീവേഡ് വെറുതെ ടൈപ്പ് ചെയ്ത് ചേർക്കും, എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാക്കും. അതൊരു കീവേഡ് സ്റ്റഫിങ്ങിന് ഉദാഹരണമാണ്. ഒരു കൂടെ പറയാം, നമ്മളെ പേജിനകത്ത് ബ്ലാങ്ക് സ്പേസൊക്കെ ഉള്ളിടത്ത്, ഉദാഹരണത്തിന് ഇപ്പോൾ അലീന .com വെബ് പേജിനകത്ത് റൈറ്റ് സൈഡിൽ ബ്ലാങ്ക് സ്പേസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ ഫോക്കസിങ് കീവേഡായിട്ടുള്ള എസ് സി എക്സ്പെർട്ട് കേരള എന്ന് പറഞ്ഞ കീവേഡ് ഒത്തിരി പ്രാവശ്യം ചേർക്കുന്ന ഒരു രീതി കീവേഡ് സ്റ്റഫിങ്ങിന് ഉദാഹരണം. എന്നിട്ട് ആൾക്കാരത് കാണാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ബാക്ക്ഗ്രൗണ്ട് കളറാക്കി വെച്ചു. അപ്പോൾ ഞാനിത് പറഞ്ഞിരുന്നു പറഞ്ഞ് ഓക്കെ ഒരു ടെക്നിക്ക് പിടി കിട്ടി എന്ന് മനസ്സിലാക്കരുത്. കാരണം ഇത് അൺഎത്തിക്കൽ പ്രാക്ടീസാണ്, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസ് ചെയ്ത് തന്നെ നമുക്ക് വെബ് പേജുകളെ കൃത്യമായിട്ട് റാങ്ക് ചെയ്യിക്കാൻ പറ്റും. അത് ഫോളോ ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. അൺഎത്തിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിളിനകത്ത് അവർ ഈ ഇങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ വെബ് പേജുകൾ നിയന്ത്രിക്കാനായിട്ട് അവർ പ്രതിജ്ഞാബദ്ധരാണ്, അവർ വിജിലൻ്റാണ്. അപ്പം ഒരു വെബ് പേജിനകത്ത് ഒരു ഗൂഗിളിൽ വരുന്ന ഒരു സെർച്ച് ചെയ്യുന്ന ഒരാളിന് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ ഗൂഗിൾ പ്രതിജ്ഞാബദ്ധരാണ്. അവരെന്ത് ചെയ്യും? അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ഹൈ ക്വാളിറ്റി റിസൾട്ട് കൊടുക്കാൻ തന്നെ അവർ താല്പര്യപ്പെടും. കാരണം ക്വാളിറ്റിയുടെ റിസൾട്ട് നമ്മൾ അവർ കൊടുക്കുന്ന റിസൾട്ടിനകത്ത് ക്വാളിറ്റി കുറഞ്ഞു പോയാൽ ആൾക്കാരത് തൃപ്തിപ്പെടത്തില്ല, ആൾക്കാരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കുന്ന ഗൂഗിൾ എന്ത് ചെയ്യും? വിശ്വാസ്യത കൂട്ടാൻ വേണ്ടി വിധത്തിലുള്ള റിസൾട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. വിശ്വാസ്യത തകർക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടും ഗൂഗിൾ അനുവദിക്കത്തില്ല. കാര്യം മനസ്സിലാകാം, ഗൂഗിൾ കൂടുതൽ വിശ്വാസ്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മളെ കാര്യം തന്നെ നിർത്താം, നമ്മൾക്ക് വിശ്വാസ്യത കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഗൂഗിളിന് കൂടുതൽ ഉപയോഗിക്കും.
വിശ്വാസ്യത എന്ന് പറയുന്നത് വെറുതെ ഒരു തമാശ രൂപത്തിൽ നമ്മൾ ഓക്കെ ഞാൻ വിശ്വസിക്കും, ഡു യു ബിലീവ്, ഓക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാരുടെ വിശ്വാസം മിഥ്യാവിശ്വാസങ്ങളാണ്, എന്തെങ്കിലും തെറ്റൊക്കെ ഞാൻ വിശ്വസിക്കുന്നു പറയും, പക്ഷെ മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിശ്വാസക്കുറവ് എപ്പോഴും ഉണ്ടാകും. അപ്പം നിങ്ങൾ രണ്ടുപേരുണ്ട്, ഓക്കെ എത്രത്തോളം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഓ ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആ സുഹൃത്തിനെ വിശ്വസിക്കുന്നു, ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. പക്ഷേ ചികഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിശ്വാസത്തിൻ്റെ ഒരു കുറവ് നമ്മൾ അനുഭവപ്പെടും. ഒരു ചെറിയ ഒരു ഷോർട്ട് സ്റ്റോറി പറയണമെന്നുണ്ടെങ്കിൽ, ഒരു ആട്ടിടെ ഒരു കുറേ ആടുകളെ മേച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇദ്ദേഹം ഒരു പൊട്ടക്കിണറ്റിനകത്ത് വീണു പോകും. പൊട്ടക്കിണറ്റെന്ന് പറയാൻ ഉപയോഗിക്കാത്ത ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കിണറിലേക്ക് വീണു പോകും. വീഴുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്കൊരു വള്ളിയിൽ പിടികിട്ടും, ഇങ്ങനെ വള്ളിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് ഒരുപാട് നേരം ഇയാൾ ഇങ്ങനെ കരയുന്നുണ്ട്, ആൾക്കാരെയൊക്കെ വിളിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഒന്നും ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം ആരും രക്ഷപ്പെടുത്താനൊന്നും വരുന്നില്ല. അങ്ങനെ ഇദ്ദേഹം വിശ്വാസിയാണ്, ഇപ്പൊ ദൈവത്തിനെ വിളിച്ച് കരയുന്നു. ഇദ്ദേഹത്തിന്റെ കരച്ചിൽ താങ്ങാൻ പറ്റാതെ അവസാനം ദൈവം പ്രത്യക്ഷപ്പെടും. ദൈവം ഇങ്ങനെ അനശ്വര രൂപത്തിൽ വന്നിട്ട് പറയും, മകനെ നിന്നെ ഞാൻ രക്ഷിക്കാൻ, നീ കരയണ്ട, സമാധാനപ്പെടും എന്നൊക്കെ പറയും. അപ്പം ഇവൻ കരച്ചിൽ നടത്തിയിട്ട് സമാധാനപ്പെടും. എന്നിട്ട് ഉടനെ ദൈവത്തിൻ്റെ അടുത്ത് പറയുന്നു, എന്നെ രക്ഷിക്കൂ എന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ ദൈവം പറയും, മകനെ നീ കൈവിട്ടോളൂ, ഞാൻ നീ കിണറ്റിൽ വീഴാതെ നിന്നെ പിടിച്ച് കര കയറ്റിക്കോളാം, നീ കൈവിട്ട് ധൈര്യമായിട്ട് കൈവിട്ടോളൂ എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയും, അങ്ങനെ കൈവിട്ടുള്ള കളി വേണ്ട, കൈവിടാതെ എന്നെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ വിശ്വാസത്തിന്റെ അങ്ങേയറ്റത്ത് എന്തുണ്ട്, ചെറിയ വിശ്വാസക്കുറവുണ്ട്. മാനുഷികമായിട്ട് എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഒരു ഇത് വരാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൾ അവർ മെന്റൽ സ്റ്റാറ്റസ്. നമ്മുടെ മനസ്സിന്റെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാളിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ 1% 1% പകുതിയെങ്കിലും വിശ്വാസക്കുറവ് എന്നുള്ള ഒരു കറുത്ത പുള്ളി ഉണ്ടാകാം എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു വസ്തുത. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഫാക്ട്. ഓക്കെ, തിരിച്ചു വരാം. അപ്പൊ നമ്മൾ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഗൂഗിളിന് പ്രാധാന്യമുള്ള സംഗതിയാണ്. എന്തുകൊണ്ട് അവിടെ പ്രാധാന്യം കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസയോഗ്യമായിട്ടുള്ള റിസൾട്ട് കൊടുത്താൽ മാത്രമേ ഗൂഗിൾ എന്ത് ചെയ്യത്തുള്ളൂ, റാങ്ക് ചെയ്യുന്ന വെബ് പേജുകൾ ബെറ്റർ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കത്തുള്ളൂ. വിശ്വാസ്യത കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഗൂഗിൾ ഉപയോഗിക്കത്തില്ല, ഇട്ടുപോകും. ഇപ്പം നമ്മൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ട്രസ്റ്റ് കുറയും, വിശ്വാസ്യത കുറയും. ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പം സിനിമ കാണുന്ന ആൾക്കാരാണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നല്ല സിനിമകളൊക്കെ റേറ്റിംഗ് നോക്കി പോയി കാണുന്നതാണ്. അപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു സിനിമയുടെ റേറ്റിംഗ് 10/10 കണ്ടു. അപ്പം നമ്മൾ വിചാരിച്ചു, ഓക്കെ നല്ല സിനിമയായിരിക്കും, പോയി കാണാം. അപ്പം നമ്മൾ പോയി ആ സിനിമ കണ്ടു. പക്ഷേ ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര നിരാശ തോന്നി, ഇത്രയും ഒരു ചീത്തപ്പടം, വൃത്തികെട്ട പടം, ഒരു മോശപ്പടം ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത് എന്താണ്, ഗൂഗിളിനകത്ത് വന്നിരിക്കുന്ന റേറ്റിംഗാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഗൂഗിളിനകത്ത് നമുക്കൊരു തെറ്റായിട്ടുള്ള വിവരം കിട്ടിയെന്നുള്ളത് നമ്മൾ മനസ്സിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ചിലപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു സിനിമയുടെ കാണാൻ നേരത്ത് നമ്മൾ റിവ്യൂ ഇവിടെ നോക്കത്തില്ല, ഗൂഗിളിൽ നോക്കത്തില്ല. ഇനി ഒരു സെക്കൻഡ് പ്രൈസ് നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സിനിമ കാണാൻ വേണ്ടി ആലോചിച്ചിട്ട് രണ്ട് സിനിമ കാണുമ്പോൾ ഇതിൽ ഏത് കാണാമെന്നുള്ള രീതിയിൽ ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കി നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ട് പോയി കാണാമല്ലോ. അന്നേരവും ഒരു സിനിമയ്ക്ക് 10/10 റേറ്റിംഗ് കണ്ടു. അപ്പം നമ്മൾ അതും പോയി കണ്ടു രണ്ട് പ്രാവശ്യം. ആ സിനിമയും മോശമായിരുന്നു. അങ്ങനെ രണ്ട് പ്രാവശ്യം നമുക്ക് ഒരു അവസരം, ഒരു മോശം സിറ്റുവേഷനാണ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജന്മത്തിൽ പിന്നെ ഗൂഗിളിൽ റേറ്റിംഗ് നോക്കിയിട്ട് സിനിമ കാണാനേ പോകത്തില്ല. അവിടെ ഒരു വിശ്വാസക്കുറവാണ് നമ്മളെ പിടിച്ചു വലിക്കുന്നത് അല്ലേ. അതുപോലെ വിശ്വാസയോഗ്യമല്ലാത്ത റിസൾട്ടുകളെ ആര് പിന്തുണയ്ക്കില്ല, ഗൂഗിൾ പിന്തുണയ്ക്കില്ല. കാരണം വിശ്വാസ്യത കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഗൂഗിളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുമെന്നുള്ളത് ആർക്കറിയാം, ഗൂഗിളിന് അറിയാം. അതുകൊണ്ട് വിശ്വാസ്യതയ്ക്ക് ഭംഗം വരുത്താതിരിക്കും, വിശ്വാസ്യതയ്ക്ക് ഭംഗം വരുത്താതിരിക്കാൻ വേണ്ടി ഗൂഗിൾ എന്ത് ചെയ്യും, അവരുടെ റിസൾട്ടുകൾ ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടി, ക്വാളിറ്റി നിയന്ത്രിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ കീവേഡ് സ്റ്റഫിംഗ് പോലെയുള്ള ബ്ലാക്ക് ഹാറ്റ് എസ്ഇഒ ടെക്നിക്കുകൾ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കാം, ക്വാളിറ്റിയിൽ വ്യത്യാസം വരാം. അവരുടെ പേജിനകത്ത് കീവേഡുകൾ സ്റ്റഫ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് എന്താ, ബ്ലാങ്ക് സ്പേസിനകത്ത് കൂടുതൽ കീവേഡുകൾ സ്റ്റഫ് ചെയ്ത ഒരു ക്വാളിറ്റി കുറഞ്ഞ പേജ് ഗൂഗിൾ സെർച്ച് റിസൾട്ടിനകത്ത് വരുമ്പോൾ സെർച്ച് ചെയ്ത് വരുന്ന ഒരാളിന് ആ കിട്ടുന്ന റിസൾട്ട് അവർക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലോ ഉപയോഗപ്പെട്ടില്ലെങ്കിലോ ആ ഗൂഗിളിൻ്റെ അടുത്ത് അവർക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാം അല്ലേ. വിശ്വാസ്യത നമ്മൾ ഊട്ടി ഉറയ്ക്കപ്പെടുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. നമുക്ക് ഓരോ അവസരങ്ങളിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ സന്തോഷവാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും പിന്നെയും ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും, കറക്റ്റ് അല്ലേ. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഒരു മോശം അഭിപ്രായമാണ് നമുക്കുള്ളതെങ്കിലോ ആ ഒരു ഏരിയ ഒരിക്കലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇനി സിനിമയുടെ റിവ്യൂ നോക്കി ഗൂഗിളിൽ നോക്കിയിട്ട് ഇനി ജന്മത്തിൽ പോകാൻ പോണ പരിപാടിയില്ല. കാരണം നമുക്ക് രണ്ട് അനുഭവം വളരെ മോശമാണ്, രണ്ടര മണിക്കൂർ വീതം രണ്ട് പ്രാവശ്യം സമയം നഷ്ടം വന്നു, കാശും നഷ്ടം വന്നു, അതാ പോയി കണ്ടത് ലുലുവിലാണ് പോയി കണ്ടത്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ തന്നെ നമ്മൾ ഉറപ്പിക്കും. ഇനി ജന്മത്തിൽ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് സിനിമയ്ക്ക് പോകത്തില്ല. ഈവൻ നമ്മൾ അത് രണ്ടുമൂന്ന് ആൾക്കാർക്ക് പറയുകയും ചെയ്യും ഇല്ലേ, അബദ്ധത്തിന് ഞാൻ നല്ലൊരു സിനിമ ഉണ്ട്, ഗൂഗിളിൽ നോക്കിയപ്പോൾ റേറ്റിംഗ് കണ്ടിട്ടാണ് പോയത്, ഭയങ്കര മോശമായി പോയി സിനിമ, എൻ്റെ സമയവും പോയി വേസ്റ്റായി, കാശും വേസ്റ്റായി, അവിടെ ചെന്നിരുന്നപ്പോൾ ആണ് ലക്ഷം പോന്നിട്ട് അവിടെ നിന്ന് ഇത് വാങ്ങിച്ചു കഴിച്ചു, അതിൻ്റെയും പൈസ പോയി, അങ്ങനെ ഒരുപാട് നഷ്ടത്തിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരും.
അങ്ങനെ ഒരു വിശ്വാസ്യത കുറവുണ്ടാക്കുന്ന രീതിയിൽ സിറ്റുവേഷൻസ് പോയാൽ നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കില്ല എന്ന് ഗൂഗിളിന് തുടക്കത്തിൽ തന്നെ അറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കും. വിശ്വാസ്യത നമ്മൾ പല സിറ്റുവേഷനും നമുക്ക് കൂട്ടി ഉറപ്പിക്കപ്പെടുന്ന സംഗതിയാണ്. പല സിറ്റുവേഷൻ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ ഗൂഗിളിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും ഗൂഗിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മളൊരു വേറൊരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ടീച്ചർ നമ്മളടുത്ത് ഒരു അസൈൻമെൻറ്റ് പറഞ്ഞു. ഇപ്പോൾ ക്ലാസ് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പം രണ്ടുപേർ ക്ലാസ് ഇരിക്കുകയാണ്, അശ്വതിയും അനുരൂപയും സോറി അനുശ്രീയും ക്ലാസ് ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ഫിസിക്സ് ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഓക്കെ വാട്ട് ഇസ് മീൻ ബൈ SHM എന്ന് ചോദിച്ചു. അവിടെ രണ്ടുപേരും സംസാരിക്കണ കണ്ടിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. രണ്ടുപേരും സംസാരിക്കണ കണ്ടു കഴിഞ്ഞ ടീച്ചർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, യു സ്റ്റാൻഡപ്പ് എന്ന് ചോദിക്കും. ടീച്ചറിൻ്റെ അടുത്ത നടപടി എന്തായിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തും പിടിച്ചതാണല്ലോ, അപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കത് ആൻസർ പറയാൻ പറ്റില്ല. ഉറപ്പായിട്ടും ടീച്ചർ എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യും, ഇമ്പോസ് ചെയ്തിക്കൊണ്ടാ ചില ചില ടീച്ചർമാർ പറയും. ചില ടീച്ചർമാർ ചിലപ്പോൾ പണിഷ്മെൻറ്റ് കൊടുക്കും. ചില ടീച്ചർമാർ പറയും, ഓക്കെ നാളെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഇവിടെ കൊണ്ടുവന്നു പ്രസൻറ്റേഷൻ തയ്യാറാക്കി കൊണ്ടുവന്ന് ഇവിടെ നിന്ന് പ്രസൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് സിറ്റ് ആണെന്ന് പറയും. അപ്പം കൂട്ടുകാരൊക്കെ ചിരിക്കും ഇല്ലേ, ആ പാവത്തിന് പണി കിട്ടി, ക്ലാസ്സിൽ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഒരാൾക്ക് പണി കിട്ടി. ഓക്കെ പിറ്റെന്ന് ഇത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ദൈവം ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി നമുക്കൊരു ഐഡിയ തോന്നി, ഗൂഗിളിൽ ഒന്ന് നോക്കാം. SH സിമ്പിൾ ഹാർമോണിക് മോഷൻ, കൊള്ളാം. സിമ്പിൾ പെൻഡുലം നമ്മൾ ഫിസിക്സിനകത്ത് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് രണ്ട് പിക്ചറൊക്കെ ഇട്ട് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കി പിറ്റെന്ന് വന്ന് അടിപൊളിയായി പ്രസൻറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വന്നു. പക്ഷേ ഈ പ്രസൻറ്റേഷൻ കണ്ടപ്പോൾ ടീച്ചർ വരെ ഞെട്ടിപ്പോയി, ടീച്ചർ വരെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ക്ലാസ്സിലെ സ്റ്റാറായി. അപ്പോൾ ടീച്ചർ പറയും, നല്ല മിടുക്കി കൊച്ചാണ്, എന്തിനാണ് ക്ലാസ്സിൽ ഇരുന്ന് സംസാരിക്കുന്നത്, ഇതുപോലെ നല്ല രീതിയിൽ പഠിച്ച് നല്ലതായിട്ട് വളരാൻ നോക്കും, എന്ത് നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്തു. ടീച്ചർ തന്നെ ഒരു ഗിഫ്റ്റൊക്കെ തന്നു. ഓക്കെ നമുക്കും നമ്മൾ ഹാപ്പി, ടീച്ചറും ഹാപ്പി, നമ്മളവിടെ ക്ലാസ്സിന് സ്റ്റാറോ ഇല്ലേ, നമ്മൾ പൊങ്ങി പൊങ്ങി ടീച്ചർ വരെ പുകഴ്ത്തി. തലേ ദിവസം വഴക്ക് പറഞ്ഞ ടീച്ചർ ഇന്ന് നമ്മളെ പുകഴ്ത്തിയിരിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ആലോചിക്കും, എന്താ ദൈവമേ ഗൂഗിളിലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു. അതാണ് വിശ്വാസം. നമ്മൾ ആ സമയത്ത് ഗൂഗിളിൽ നിന്ന് നമുക്ക് സഹായം കിട്ടി, ഗൂഗിൾ സെർച്ച് ചെയ്തു, ആപ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടി, അത് വെച്ച് നമ്മൾ ഇതാക്കി, നമ്മൾ ക്ലാസ് ഷൈൻ ചെയ്തു. ഇനി നെക്സ്റ്റ് അവസരങ്ങളിൽ നമ്മൾ പഠിത്തം കഴിഞ്ഞൊരു എന്താ ഫർദർ സ്റ്റഡീസിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോഴോ കോളേജിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോഴോ ആപ്റ്റ് ആയിട്ടുള്ള കോളേജ് സ്റ്റഡീസ് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെയും നമ്മളെ വിശ്വാസം കൂടിക്കൊണ്ട് വരും. തിരിച്ച് നമ്മൾ ഇനി ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞ് ഒരു ജോബിന് ജോയിൻ ചെയ്യാൻ വേണ്ടി സെർച്ച് ചെയ്യുമ്പോഴോ ആപ്റ്റായിട്ടുള്ള ഒരു ഒരു ജോലി സ്ഥലം ഒരു ഒരു സെർച്ച് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ ഒരു ജോബ് വേക്കൻസി കിട്ടി, അവിടെ അപ്ലൈ ചെയ്തു, അവിടെ കിട്ടിയ നല്ല കമ്പനി ആയിരുന്നു, അവിടെയൊക്കെ നമ്മളെ സഹായിച്ചതാരാണ്, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ കൃത്യമായിട്ടുള്ള റിസൾട്ടുകളാണ്. നമ്മളുടെ വിശ്വാസ്യത കൂട്ടി ഉറപ്പിക്കപ്പെടും ഇല്ലേ, കൂടുതൽ കൂടുതൽ വിശ്വാസ്യത നമുക്ക് ഗൂഗിളിൻ്റെ അടുത്ത് തോന്നും എന്നാണ് ഇതിനകത്തുള്ള സംഗതി. ഇനി പല രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും പല സിറ്റുവേഷനിൽ ഇല്ലേ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു ഹോസ്റ്റലിന് വേണ്ടി സെർച്ച് ചെയ്യാം. റിമോട്ടായിട്ടാണ്, നമ്മൾ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോസ്റ്റലെടുത്ത് നിൽക്കുന്നുണ്ടാവും, ഹോസ്റ്റലിന് വേണ്ടി സെർച്ച് ചെയ്യുന്നുണ്ടാവും. കുറച്ചുനാൾ കഴിഞ്ഞ് നമുക്ക് ജോബൊക്കെ ഒന്ന് ഇത് സെക്യൂറായി പ്രൊമോഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പാരൻസിനെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഒരു അപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടോ ഫ്ലാറ്റിന് വേണ്ടിയോ സെർച്ച് ചെയ്യുന്നുണ്ടാവും ഇല്ലേ, ഹൗസ് ഫോർ റെൻ്റ് എന്നൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഇനി ചിലപ്പോൾ കുറച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടി സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഇനി പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെർച്ച് തീരുമോ, ഇനി അവിടെ ബിൽഡിംഗ് പണിയാൻ വേണ്ടി കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്നുണ്ടാവും. നല്ലൊരു കൺസ്ട്രക്ഷൻ കമ്പനി കിട്ടി വീടൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ മാട്രിമോണിയൽ സെർച്ച് നടത്തുന്നുണ്ടാവും. ചിലപ്പോൾ അത് നിങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല, പാരൻസ് നടത്തിക്കോളും. ഇനി മാട്രിമോണിയൽ സെർച്ച് പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ കുടുംബമൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി അഡ്മിഷന് വേണ്ടി സെർച്ച് ചെയ്യുന്നുണ്ടാവും. കുട്ടികൾ ഡെയിലി കൊണ്ടുവരുന്ന ഓരോ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി അവർക്ക് പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി സപ്പോർട്ടിന് വേണ്ടി നമ്മൾ വീണ്ടും ഗൂഗിളിനെ സെർച്ച് ചെയ്യുന്നുണ്ടാവും. എവിടെയെങ്കിലും നിൽക്കോ ഈ സെർച്ച്, ഒരിക്കലും നിൽക്കത്തില്ല. ആ ഒരു വിശ്വാസ്യത നമ്മൾ ആദ്യമൊക്കെ നടത്തിയ സെർച്ചിൽ നമുക്ക് കിട്ടിയ റിസൾട്ടിൽ നമ്മൾ സംതൃപ്തരായത് കൊണ്ടാണ്. ഇവ നമ്മൾ നിരന്തരം രണ്ടും ഇടയ്ക്ക് കുറച്ചു കാലമായിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ വേറെ സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കാം. ഇത് അറിയാവുന്ന ഗൂഗിൾ എന്ത് ചെയ്യും, നിങ്ങളുടെ വിശ്വാസപാത്രമാകാൻ വേണ്ടി, നിങ്ങളുടെ വിശ്വാസത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരാൻ വേണ്ടി, അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സ്. അപ്പം ഒരു സമയത്ത് കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്നപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങിയിരുന്നു, കീവേഡ് ഷഫ് ചെയ്യാൻ തുടങ്ങിയിരിക്കും. അതിനകത്ത് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, കീവേഡുകൾ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസുകളിൽ, ചില ആൾക്കാർ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ട് അതിൻ്റെ പിക്സൽ സൈസ് ഓണാക്കി വെക്കും. അപ്പം അത് ആൾക്കാർക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ സ്റ്റിൽ അവിടെ എന്തുണ്ട്, കീവേഡുകളുണ്ട്. അത് മുഖേന ചില ആൾക്കാർ റാങ്ക് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഒരു എത്തിക്കൽ അല്ലാത്ത പ്രാക്ടീസുകൾ ആൾക്കാർ ചെയ്തു തുടങ്ങുമ്പോൾ ആ പേജുകൾക്ക് ക്വാളിറ്റി കുറവായിരിക്കും. അവരെന്തിൻ്റെ ബേസിലാണ് റാങ്ക് ചെയ്ത് കിടക്കുന്നത്, അവരുൾപ്പെടുത്തിയിരിക്കുന്ന കീവേഡുകൾ ഹിഡൻ ഹൈഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ബേസിലാണ്. ചില ആൾക്കാർ മെറ്റാറ്റാഗിനകത്ത് കീവേഡുകൾ കുത്തി നിറയ്ക്കും. അവരുപയോഗിക്കുന്ന SEO മെറ്റാറ്റാഗുകൾക്കുള്ളിൽ കീവേഡ് മെറ്റാറ്റാഗിനകത്ത് കീവേഡുകൾ കുത്തി നിറയ്ക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ പ്രാക്ടീസിനകത്തില്ല. ഇതൊക്കെ ഗൂഗിൾ കണ്ടെത്തി അവോയ്ഡ് ചെയ്തതാണ്.
ഗൂഗിൾ ഇങ്ങനെയുള്ള ഒരുപാട് ചില ആൾക്കാർ കണ്ടന്റിനകത്ത് അവർക്ക് ആവശ്യമുള്ള കീവേഡുകൾ വെറുതെ വെറുതെ ഇഞ്ചെക്ട് ചെയ്ത് വെക്കും. അതിനെയും കീവേഡ് സ്റ്റഫിംഗ് എന്ന് തന്നെയാണ് പറയാം. ഇതൊക്കെ എന്താണ്? അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസാണ്. നമ്മൾ കോമൺ ആയിട്ട് എത്തിക്കൽ പ്രാക്ടീസിന് എന്ത് കാറ്റഗറിക്കകത്താ പറയുക? ബ്ലാക്ക് ഹാറ്റ് എസ്ഇഒ ടെക്നിക് എന്നാ പറയുക. എത്തിക്കൽ പ്രാക്ടീസ് ഒക്കെ വൈറ്റ് ഹാറ്റ് എസ്ഇഒ എന്നും അൺഎത്തിക്കൽ പ്രാക്ടീസിനെയൊക്കെ ബ്ലാക്ക് ഹാറ്റ് എസ്ഇഒ എന്ന് പറയും. ഇനി എത്തിക്കലും അൺഎത്തിക്കലും അല്ലാത്തതിന്റെ ഇടയ്ക്ക് ചില ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും ഗ്രേ ഹാറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ചില ആൾക്കാർ പറയാറുണ്ട്. അത് ഉദ്ദേശിക്കുന്ന ഇതാണ്, അവർ വൈറ്റ് ഹാറ്റ് എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, എത്തിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന നല്ലവരാണെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾട്ട പണി എടുക്കുന്നുണ്ട്. അവർ ചെറിയ എത്തിക്കൽ അല്ലാത്ത പ്രാക്ടീസുകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ഇവരാണ് ഗ്രേ ഹാറ്റ്. അപ്പം നിങ്ങൾ ബ്ലാക്ക് ഹാറ്റ് ആണോ വൈറ്റ് ഹാറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞാൻ വൈറ്റും അല്ല ബ്ലാക്കും അല്ല ഗ്രേ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, അവർ വൈറ്റ് ഹാറ്റ് പോലെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവർ ചെറിയ തരികിട പരിപാടികൾ കാണിക്കാറുണ്ട്. എത്തിക്കൽ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടീമാണ്. ഇപ്പൊ ഒരു വെബ്സൈറ്റ് ഒരു കമ്പനിയുടെ വെബ്സൈറ്റിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അതിന്റെ ഡെവലപ്പേഴ്സും ഡിസൈനേഴ്സും ഒക്കെ കൂടെ ചേർന്നായിരിക്കും ഒരു വെബ്സൈറ്റ് റെഡിയാക്കുക. ആ വെബ്സൈറ്റ് റെഡിയായി അപ്ലോഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? എസ്ഇഒ ചെയ്യുക. നല്ല ഡൗട്ട്. അപ്പൊ ആ എസ്ഇഒ ചെയ്യുന്ന പ്രോസസ്സിനാണ് ആ പേജ് ഓപ്റ്റിമൈസ്ഡ് ആകുക. അതിനകത്ത് നമ്മൾ പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാറുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ. അത് നമ്മളാണ് ചെയ്യുന്നത്. ബാക്കി അത് ആ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതും കണ്ടന്റ് ആഡ് ചെയ്യണതും അതിന്റെ ഡിസൈൻ ചെയ്യണതും ഒക്കെ ഡെവലപ്മെന്റ് ടീമാണ്. ഡെവലപ്മെന്റ് ടീം എന്ന് പറയുമ്പോൾ അത് ഡെവലപ്മെന്റ് വെബ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാകാം, പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ടാകും, ആദ്യം അതിന്റെ ഡിസൈൻ ചെയ്യുന്ന ഡിസൈനർ ഉണ്ടാകും, ഗ്രാഫിക്കൽ ഡിസൈനർ ഉണ്ടാകും, അതിനെ കട്ട് ചെയ്ത് വെക്കുന്ന യു ഐ ഡെവലപ്പർ ഉണ്ടാകും, അതിനെ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്മെന്റ് ടീം ഉണ്ടാകും. അവരൊക്കെയാണ് പേജ് ക്രിയേറ്റ് ചെയ്യുക, വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുക. ഈ ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത വെബ് പേജിനെ ഓപ്റ്റിമൈസ് ചെയ്യുന്ന പണിയാണ് എസ്ഇഒ എന്നുള്ള നമ്മളെ കാറ്റഗറിക്കാർ ചെയ്യുക. അപ്പോൾ പേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ചുമതല നമുക്കുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് എസ്ഇഒ ആകുമ്പോൾ അവിടെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാനോ ഈവൻ വേർഡ്പ്രസ് പോലെയുള്ള CMS ഒക്കെ ആണെങ്കിൽ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടും പറ്റും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇനിഷ്യലി നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഒന്നുമില്ലാതിരിക്കും അലീന .com നമ്മൾ സാധ്യതയേ ഇല്ല. അത് ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ആൾറെഡി അത് ചെയ്യുന്ന ടീം ഏത് കാറ്റഗറിയാണ്? ഡെവലപ്മെൻറ്റ് ഡിസൈനിങ് കാറ്റഗറിക്കാരാണ്, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. നമ്മൾ എന്താ നിച്ച് സ്പെസിഫിക് അഥവാ കണ്ടന്റ് സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്താണ് നമ്മൾ പറഞ്ഞത്. സാർ ഒരു ഡൗട്ട്, ഓഫ് പേജ് ഓപ്റ്റിമൈസേഷനിൽ പറഞ്ഞതാണ് ഈ വെബ്സൈറ്റ് ക്രിയേഷൻ ഒക്കെ? അല്ല, വെബ്സൈറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞത് അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിനകത്ത് വരുന്ന ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എസ്ഇഒ ചെയ്യുക. ഓഫ് പേജ് എന്ന് പറയുന്നത് ഓഫ് പേജ് എന്ന് പറയുന്നത് നമ്മൾ ഓൺ പേജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന റാങ്കിങ് മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ വെബ്സൈറ്റിന്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പുറത്ത് കാര്യങ്ങൾ കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത്, അതിന് സപ്പോർട്ടിങ്ങിന് വേണ്ടി സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, ബ്ലോഗ് എഴുതുന്നത്, അതുപോലെ തന്നെ ലിങ്ക്സ് സപ്പോർട്ട് കിട്ടുന്നതിലേക്ക് വേണ്ടി ആർട്ടിക്കിൾ സബ്മിഷൻ നടത്തുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്ത് ചെയ്യാറുണ്ട്. പുറത്തു നിന്ന് വെബ്സൈറ്റിനകത്ത് അല്ലാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം കൂടെ പറയുന്ന പേരാണ് ഓഫ് പേജ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം നിച്ച് സ്പെസിഫിക് അഥവാ കണ്ടന്റ് സ്പെസിഫിക് എന്നുള്ള ഒരു ഏരിയക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇതുപോലെയുള്ള ഒരുപാട് കീവേഡ് സ്റ്റഫിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആൾക്കാർ ചെയ്ത് തുടങ്ങിയപ്പോൾ ഗൂഗിൾ അവരുടെ ടാക്ടിക്സ് മാറ്റി, ഗൂഗിൾ അവരുടെ സെർച്ച് എഞ്ചിന്റെ ആൽഗോരിതത്തിനകത്ത് മാറ്റം വരുത്തി. ഗൂഗിൾ എന്താ അവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആൽഗോരിതത്തിനകത്ത് ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ടാക്ടിക്സ് മാറ്റാം. അതാണ് അവരുടെ ഒരു ഒരു പദ്ധതി. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം ക്വാളിറ്റിയുള്ള റിസൾട്ട് ആൾക്കാർക്ക് കൊടുക്കുക. ഗൂഗിളിനകത്ത് ആൾക്കാർ എന്ത് വന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ റിസൾട്ടിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ക്വാളിറ്റിയുള്ള റിസൾട്ടുകൾ കൊടുക്കാൻ ആര് പ്രതിജ്ഞാബദ്ധരാണ്? ഗൂഗിൾ പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർക്ക് ക്വാളിറ്റിയുള്ള റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഈ ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ട് വരാനുണ്ടായ സാധ്യതകൾ ബ്ലാക്ക് ഹാറ്റ് എസ്ഇഒ, കീവേഡ് സ്റ്റഫിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വെബ് പേജുകൾ സെർച്ച് റിസൾട്ട് അവോയ്ഡ് ചെയ്യുന്നതിലേക്ക് വേണ്ടി അവരുടെ ആൽഗോരിതത്തിനകത്ത് ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് അവരുടെ സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന മാറ്റങ്ങൾ അവർക്ക് മാറ്റം വരുത്താൻ പറ്റും. അതിലവർ കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്ന അവരുടെ സെർച്ച് എഞ്ചിൻ അവരെന്താക്കി മാറ്റി? ലിങ്ക് സ്പെസിഫിക് ആക്കി മാറ്റി. അടുത്ത ഒരു ഇവല്യൂഷണറി പാത്തിലേക്കാണ് നമ്മൾ കടക്കുക. നമ്മൾ ആദ്യം ഇവല്യൂഷണറി പാത്തിനകത്ത് ആദ്യം പഠിച്ചതാണ് ഗൂഗിൾ ഒരു സമയത്ത് കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്നു. അന്ന് ആ ഒരു കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്ന സമയത്താണ് നമ്മൾ എസ്ഇഒ ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ റാങ്ക് ചെയ്ത് വരാൻ വേണ്ടി നമ്മൾ കീവേഡ് സ്റ്റഫിംഗ് പോലെയുള്ള ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമ്മളെ വെബ് പേജിനകത്ത് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡിന്റെ കൂടുതൽ പ്രസൻസ് ഒക്കറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് റാങ്ക് ചെയ്ത് വരുമായിരുന്നു അത്യാവശ്യത്തിന് ഓപ്റ്റിമൈസ് ചെയ്താൽ. പക്ഷേ ഇതിങ്ങനെ ഇത് ഒരു ഒരു എന്താ റാങ്ക് ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതിയായിട്ട് ആൾക്കാർ കണ്ടെത്തുകയും
ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് അവർ കീവേഡ് സ്റ്റഫിംഗ് മാത്രം ചെയ്യും. എന്ത് ചെയ്യും, അവരെ വെബ്സൈറ്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയോ ഡിവൈസ് കമ്പാറ്റബിൾ ആക്കുകയോ ബ്രൗസർ കമ്പാറ്റബിൾ ആക്കുകയോ വളരെ ക്വിക്കായിട്ട് ലോഡ് ചെയ്യുന്ന രീതിയിൽ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. പകരം അവരെന്ത് ചെയ്യും, കീവേഡുകൾ നിറച്ച് കൂടുതൽ അതിന്റെ നമ്പർ ഓഫ് ഒക്കറൻസ് കൂട്ടാൻ വേണ്ടി, നമ്പർ ഓഫ് കീവേഡ് ഒക്കറൻസ് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ്സ് നോൺ ആസ് കീവേഡ് സ്റ്റഫിംഗ്. പക്ഷെ അവർ ഒന്നും ചെയ്യത്തില്ല, വേറെ ഒന്നും ചെയ്യത്തില്ല, കണ്ടന്റ് ഇമ്പ്രൂവ് ചെയ്യാനോ ക്വാളിറ്റി ആക്കാനോ അതിനെ ഇമ്പ്രൂവൈസ് ചെയ്ത് നല്ല സ്പീഡാക്കാൻ, വെബ് പേജ് നല്ല ക്വിക്കായിട്ട് ലോഡാവുന്ന രീതിയിലാക്കാനോ, സെയിം ടൈമിൽ ആ വെബ് പേജിന്റെ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുള്ളതാക്കാനോ, ആൾക്കാർക്ക് അട്രാക്റ്റീവ് ആക്കാനോ, ഡിവൈസുകൾക്ക് പല പല ഡിവൈസുകൾക്ക് കമ്പാറ്റബിൾ ആക്കാനോ, പല പല ബ്രൗസറുകൾക്ക് ക്രോം ഫയർഫോക്സ് ഏത് ബ്രൗസർ എടുത്ത് കഴിഞ്ഞാലും കൃത്യമായിട്ട് ഓപ്പൺ ആകുന്ന രീതിയിൽ ബ്രൗസർ കമ്പാറ്റബിലിറ്റി നോക്കാനോ ഒന്നും അവർ ശ്രമിച്ചിരുന്നില്ല. അവർ ശ്രമിച്ചിരുന്ന ഒറ്റ കാര്യം എന്താണ്, കീവേഡുകൾ സ്റ്റഫ് ചെയ്ത് റാങ്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരുപാട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇത് പ്രശ്നമായപ്പോൾ എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടാക്കിയത്, ക്വാളിറ്റി കുറഞ്ഞ ഒരുപാട് റിസൾട്ടുകൾ ഇതുമൂലം ഗൂഗിളിനകത്ത് റിസൾട്ടിനകത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആൾക്കാർക്ക് ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല, അത് ഗൂഗിളിലേക്കുള്ള ആൾക്കാരുടെ വിശ്വാസ്യത നഷ്ടമാക്കുന്നത് കൊണ്ട് ഇത് മനസ്സിലാക്കി ഇത് അറിയാവുന്ന ഗൂഗിൾ എന്ത് ചെയ്തു, പുതിയ ഒരു ടാക്ടിക്സിലേക്ക് മാറ്റി. അതാണ് ലിങ്ക് സ്പെസിഫിക്. അതുവരെ കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്ന സെർച്ച് എഞ്ചിൻ ലിങ്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തി. അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് വരണമെങ്കിൽ, റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്ത് ടോപ്പ് പൊസിഷനിലേക്ക് വരണമെങ്കിൽ, നിങ്ങളുടെ വെബ്സൈറ്റിന് വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക്സ് വേണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഗൂഗിൾ കൊണ്ടെത്തിച്ചു. അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യണമെങ്കിൽ കൂടുതൽ കീവേഡുകളുടെ പ്രസൻസ് ഉണ്ടായെന്ന് പറഞ്ഞ് റാങ്ക് ചെയ്ത് വരണമെന്നില്ല, നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക്സ് വരണം, ഹൈപ്പർ ലിങ്ക്സ് വരണം. ഉദാഹരണത്തിന് അലീന ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് എസ്ഇഒ എക്സ്പെർട്ട് കേരള എന്നൊരു കീവേഡിന് റാങ്ക് ചെയ്ത് വരണമെങ്കിൽ വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് റെക്കമെൻഡേഷൻ ലിങ്ക്സ് കിട്ടണം. അപ്പോൾ അവിടെ ഗൂഗിള് വേറെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ലിങ്ക്സിനെയൊക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള റെക്കമെൻഡേഷൻ ആയിട്ടാണ് കണക്കാക്കുക. ഇപ്പം അശ്വതി ഡോട്ട് കോമിൽ നിന്ന് അല്ലെങ്കിൽ ബ്രഹ്മദാസ് ഡോട്ട് കോമിൽ നിന്ന് ഒരു ലിങ്ക് അലീന ഡോട്ട് കോമിലേക്ക് ഉണ്ടെങ്കിൽ, ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ബ്രഹ്മദാസ് ഡോട്ട് കോം എടുക്കുന്ന ആൾക്കാർക്ക് അവിടെ ഉള്ള ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് എങ്ങോട്ട് പോകാം, അലീന ഡോട്ട് കോമിലേക്ക് പോകുന്ന രീതിയിൽ ഒരു ലിങ്ക് കിടപ്പുണ്ടെങ്കിൽ ആ ലിങ്ക് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അത് റെക്കമെൻഡേഷൻ ആയിട്ട് ഗൂഗിൾ കണക്കാക്കും. അപ്പം ബ്രഹ്മദാസ് ഡോട്ട് കോം ആൻഡ് അശ്വതി ഡോട്ട് കോം ഈസ് റെക്കമെൻഡിങ് അലീന ഡോട്ട് കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അലീനയെ റെക്കമെൻഡ് ചെയ്യുന്നു, അപ്പോൾ അലീനയുടെ റാങ്കിങ് മെച്ചപ്പെടുന്നു. ആ രീതിയിലാണ് അതെടുക്കുക. ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ ആദ്യമേ തന്നെ അവർ പാഠ്യവിശദി പദ്ധതിക്കകത്ത് അവരുടെ പ്രോജക്റ്റായിട്ട് തയ്യാറാക്കുമ്പോൾ തന്നെ ഈ ലിങ്കിൻ്റെ പ്രാധാന്യം അവർ അതിനകത്ത് കാണിച്ചിരുന്നു, കൊടുത്തിരുന്നു. അതിനവർ പക്ഷേ പുറത്തുള്ള ആൾക്കാരെ അറിയാതിരിക്കാൻ വേണ്ടി അതിന് ബാക്ക് ലിങ്ക് എന്നല്ല പറഞ്ഞത്. ശരിക്കും നമ്മൾ ഓരോ വെബ്സൈറ്റിലേക്ക് വേറെ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന ലിങ്കിന് നമ്മൾ ബാക്ക് ലിങ്ക് എന്ന് പറയാറുണ്ട്. പക്ഷെ അന്ന് ഈ ബാക്ക് ലിങ്ക് എന്നുള്ള വാക്ക് വേറെ ആൾക്കാർ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുമെന്ന് മനസ്സിലാക്കിയിരുന്ന ഇവരുടെ ഇതിന് ഇത് തയ്യാറാക്കിയ ആൾക്കാർ, ഈ സ്റ്റുഡൻസ് ആയിരുന്ന സമയത്ത് ആ പ്രോജക്റ്റ് തയ്യാറാക്കിയപ്പോൾ തന്നെ അവർ ബാക്ക് റബ് എന്ന് പറഞ്ഞ ഒരു കോഡ് രൂപത്തിലാണ് ഈ ലിങ്കിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ബാക്ക് ലിങ്ക് എന്ന് അവർ അബ്സ്ട്രാക്ട് എഴുതിയില്ല, പ്രോജക്റ്റിനകത്ത് നമ്മൾ അബ്സ്ട്രാക്ട് എഴുതുമല്ലോ. ഈ അബ്സ്ട്രാക്റ്റിനകത്ത് അവർ ബാക്ക് ലിങ്ക് എന്നുള്ള വാക്കേ മെയിനായിട്ട് ഉപയോഗിച്ചില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വായിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് എന്താണ് ബാക്ക് ലിങ്ക് എന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് റാങ്കിങ് ചെയ്യുന്ന ഒരു സംഗതിയിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ബാക്ക് ലിങ്ക് എന്ന് മനസ്സിലാക്കുമെന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അവർ ബാക്ക് ലിങ്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, പകരം ബാക്ക് റബ് എന്ന് പറഞ്ഞൊരു വാക്കാണ് അവർ ഉപയോഗിച്ചത്. കോഡ് രൂപത്തിൽ ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലേ ചില സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഒരു ഇത് ബാക്കിയുള്ളവർ മനസ്സിലാക്കിയ പ്രശ്നമാണ്, നമ്മൾ കോഡ് ഉപയോഗിക്കുന്ന ഒക്കെ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ക്രിക്കറ്റിലെ കളിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ പ്രത്യേക കോഡ് പറയും. അപ്പം ശരിക്ക് ഓക്കെ ലെഗ് സൈഡിലൊക്കെ ബോൾ ഇട് എന്ന് കീപ്പർ ഒരു ബൗളറിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ബാറ്റ്സ്മാൻ എന്ത് ചെയ്യും, ഓക്കെ ഹീസ് ബൗളർ ഈസ് ഗോയിങ് ടു ബൗൾ എ ബോൾ ഇൻ ലെഗ് സൈഡ്. അപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതാൻ എറിയാൻ ഓർമ്മ ആലോചിക്കുന്നു എന്ന് അല്ലെങ്കിൽ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ബാറ്റ്സ്മാൻ എന്ത് ചെയ്യാം, അത് അടിക്കാം. പക്ഷെ ഒരു ഇംഗ്ലീഷ് ബാറ്റ്സ്മാനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ അയാൾക്ക് അറിഞ്ഞിടത്ത ഭാഷയിൽ സംസാരിക്കണം. പക്ഷേ ഈ ഇംഗ്ലീഷുകാരൊക്കെ ഇത് മനസ്സിലാക്കിയിട്ട് ഓരോ വാക്കുകൾ വെച്ച് ഗണിക്കാറുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, കോഡ് രൂപത്തിലൊക്കെ ചെയ്യുന്നതാണ്. കളിയുടെ ഇടയ്ക്കൊക്കെ കോഡ് ഉപയോഗിക്കുന്നത് സ്ഥിരമാണ്, കാരണം ബാക്കി കളിക്കാർക്ക് അത് അറിയാൻ പാടില്ല. അവരുടെ ഏതൊരു കളിക്കാർക്ക് ടീമിലുള്ള ആൾക്കാർക്ക് അറിയാതിരിക്കാൻ വേണ്ടി കോഡ് ഉപയോഗിക്കുന്നത് പോലെ. അതുപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു കോഡാണ് ബാക്ക് റബ് എന്നുള്ള കോഡാണ് അവർ ഉപയോഗിച്ചത്. എന്തിനു പകരം ബാക്ക് ലിങ്ക്സ് ഉണ്ട്. അപ്പം മനസ്സിലാക്കേണ്ടത് ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തുടക്കത്തിലെ തന്നെ അവർ പ്രധാനപ്പെട്ട റാങ്കിങ് ഫാക്ടറായിട്ട് ഉപയോഗിച്ചിരുന്നത് തന്നെ അവർ സംഗതി തന്നെയാണ്. ഇവിടെ അവരുടെ എന്താ ആൽഗോരിതം ചേഞ്ച് വരുത്തിക്കൊണ്ട് അവരുടെ സെർച്ച് എഞ്ചിൻ റാങ്കിങ്ങിൻ്റെ ടാക്ടിക്സ് മാറ്റിയപ്പോൾ കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്ന അവരുടെ സെർച്ച് എഞ്ചിൻ എന്തായി മാറി, ലിങ്ക് സ്പെസിഫിക് ആയി മാറി. അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വേറെ എത്ര വെബ്സൈറ്റിൽ നിന്നാണ് ലിങ്ക് വരുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ റാങ്ക് ചെയ്യുക. ഉദാഹരണത്തിന് അലീന ഡോട്ട് കോമും അശ്വതി ഡോട്ട് കോമും മത്സരിക്കുമ്പോൾ അലീനയ്ക്ക് വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് എത്ര ലിങ്ക് കിട്ടി എന്നുള്ളത് അലീനനെ റാങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പം അലീനയ്ക്ക് 5 വെബ്സൈറ്റുകളിൽ നിന്ന് റാങ്ക് കിട്ടി, 5 വെബ്സൈറ്റിൽ അലീനയുടെ 5 ഫ്രണ്ട്സിൻ്റെ വെബ്സൈറ്റുകളിൽ നിന്ന് 5 അലീനയ്ക്ക് ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം 5 റെക്കമെൻഡേഷൻ കിട്ടിയ അലീന ഏറ്റവും ടോപ്പിൽ നിൽക്കും. അവിടെ അശ്വതിക്ക് അലീനയെ പിന്തുടരണമെങ്കിൽ എന്ത് ചെയ്യണം, 5 കൂടുതൽ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടണം.
അപ്പൊ ലിങ്ക് സ്പെസിഫിക് എന്നുള്ള കാര്യം മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടുന്ന ആളായിരിക്കും റാങ്ക് ചെയ്യുക. ഒരിക്കൽ കൂടെ ഉദാഹരണം പറയാം, ഇപ്പം അശ്വതിയും അലീനയും ഒരു ഒരു കീവേഡിന് വേണ്ടി മത്സരിക്കുന്ന രണ്ട് വെബ്സൈറ്റുകളാകുമ്പോൾ അലീന ഡോട്ട് കോമിലേക്ക് വേറെ 5 വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിയപ്പോൾ അലീന ടോപ്പിൽ റാങ്ക് ചെയ്ത് കടന്നു. എന്നാൽ ഇത് മനസ്സിലാക്കി അശ്വതി എന്ത് ചെയ്തു, ഒരു 6-7 ഫ്രണ്ട്സിനെയൊക്കെ സംഘടിപ്പിച്ച് സ്വന്തമായിട്ട് വെബ്സൈറ്റുള്ള 6 സുഹൃത്തുക്കളെ വിളിച്ച് അവരെ അവരന്ന് സോപ്പിട്ട് ജാക്കറ്റ് റിക്വസ്റ്റ് ചെയ്ത് അവരുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ ലിങ്ക് മേടിച്ചു. 7 വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കരസ്ഥമാക്കിയപ്പോൾ അശ്വതി എന്ത് ചെയ്തു, അലീന ഡോട്ട് കോമിനെ പിന്തള്ളി അശ്വതി ഡോട്ട് കോം റാങ്ക് ചെയ്ത് ബെറ്ററായിട്ട് റാങ്ക് ചെയ്യാൻ വരാൻ തുടങ്ങി. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അലീന വീണ്ടും വെറുതെ ഇരിക്കുമോ, അലീന അടുത്ത് അശ്വതിനെ പിന്തള്ളണമെങ്കിൽ എന്ത് ചെയ്യണം, 8-10 വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കരസ്ഥമാക്കണം. അപ്പോൾ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരെ, റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് ഓരോരോ ജ്വല്ലറി ഉള്ള ഒരാളിനെ വിളിച്ചു, ഇന്ന സ്ഥാപനമുള്ള ആളിനെ വിളിച്ചു, ഷോപ്പിംഗ് മാർട്ടുള്ള ഒരാളിനെ വിളിച്ചു, അവരുടെയൊക്കെ വെബ്സൈറ്റിൽ നിന്നൊക്കെ ലിങ്ക് കരസ്ഥമാക്കി. 10 ലിങ്ക് കിട്ടിയപ്പോൾ അശ്വതിനെ പിന്തള്ളി വീണ്ടും അലീന എന്ത് ചെയ്തു, റാങ്ക് ചെയ്ത് തുടങ്ങി. ഇങ്ങനെ വന്നപ്പോൾ എല്ലാ വെബ് മാസ്റ്റേഴ്സും എന്തിനുള്ള പുറപ്പാടായി, ലിങ്ക് സംഘടിപ്പിക്കാനുള്ള നെട്ടോട്ടമായി. നമുക്കറിയാം വെബ് മാസ്റ്റർ വെബ്സൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ അവരുടെ വെബ്സൈറ്റുകളെ റാങ്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടി മിക്ക ആൾക്കാരും എന്ത് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി, വെബ്സൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ ആണ് വെബ് മാസ്റ്റർ എന്ന് വിളിക്കുക. അത് ഡെവലപ്പർ ആവാം, ഡിസൈനർ ആകാം. നമ്മൾ SEO ചെയ്യുന്ന ആൾക്കാരെ കയ്യിൽ ആ വെബ്സൈറ്റിനകത്ത് എഡിഷൻസോ അഡിഷൻസോ വരുത്താനുള്ള FTP കോഡ് CPanel ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ വെബ് മാസ്റ്ററാണ്, ഒരു സംശയം വേണ്ട. SEOമാരെ വെബ് മാസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നാണ് അലീന ചോദിച്ചത്. നമ്മൾ വിളിക്കാം, നമ്മളൊക്കെ അതിൻ്റെ FTP കോഡും ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ, ആ വെബ്സൈറ്റിനകത്ത് ലോഗിൻ ചെയ്ത് കയറാനുള്ള യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ, നമുക്ക് അതിനകത്ത് എഡിഷൻ വരുത്താനുള്ള കഴിവുണ്ടെങ്കിൽ, നമ്മളും അതിൻ്റെ വെബ് മാസ്റ്റേഴ്സാണ്. ഒരു കമ്പനിയുടെ ഒരു ഓണർ മാത്രമാണ് അത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ വെബ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. എന്നാൽ അദ്ദേഹം നിശ്ചയിക്കുന്ന രണ്ട് ആൾക്കാരാണ് അത് നിയന്ത്രിക്കണമെങ്കിൽ അവരാണ് അതിൻ്റെ വെബ് മാസ്റ്റേഴ്സ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ വെബ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, കൂടുതൽ ലിങ്ക്സ് സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അലീനയും അശ്വതിയും കീവേഡ് ലിങ്കുകളുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്ത് വരാൻ തുടങ്ങുമ്പോൾ, കൂടുതൽ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള റാങ്കിങ്ങിലോട്ട് നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ ഈ ശ്രമിക്കുന്ന സമയത്ത് വെബ് മാസ്റ്റേഴ്സ് എന്ത് ചെയ്യാനേ ശ്രമിച്ചുള്ളൂ, അല്ലെങ്കിൽ SEOമാർ എന്ത് ചെയ്യാനേ ശ്രമിച്ചുള്ളൂ, കൂടുതൽ റാങ്ക് കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അശ്വതിയുടെ റാങ്കിങ് മെച്ചപ്പെടുത്താൻ വേണ്ടി അശ്വതി മാക്സിമം ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് അവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ്, ഇവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അവരെന്നൊക്കെ ലിങ്ക് മേടിച്ച് ഒരു 15 ലിങ്കൊക്കെ സംഘടിപ്പിച്ചപ്പോൾ അശ്വതി ടോപ്പിൽ തന്നെ നിന്നു. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരും ഇതുവരെ മത്സരിക്കാനുള്ള അവസരം അവർക്കും ഇല്ലേ, അവർക്കും ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ, ഒരുപാട് വെബ്സൈറ്റൊക്കെ കണക്ഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവിടെ നിന്നൊക്കെ ലിങ്ക് എടുത്ത് റാങ്ക് ചെയ്തു. അങ്ങനെ ആൾക്കാരൊക്കെ ലിങ്കിനുള്ള നെട്ടോട്ടമായി. ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ, ഈ വെബ്സൈറ്റ് കൺട്രോൾ ചെയ്യുന്ന വെബ് മാസ്റ്റേഴ്സ് ആകാം, SEOമാരാകാം, ഡെവലപ്പർമാരാകാം, 1% കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുള്ള ആൾ തന്നെയല്ലേ നിയന്ത്രിക്കാം, അയാൾ അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരും. അയാൾ ഓരോ ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്ന വെബ്സൈറ്റ് ഉണ്ടോ, ഒരു ഹെൽപ്പ് ചെയ്യോ, ലിങ്ക് തരുമോ എന്നൊക്കെ ചോദിച്ച് മാറിച്ചാൽ മതിയല്ലോ. അങ്ങനെ നടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ലിങ്കിന് പ്രാധാന്യം കൊടുത്തു. പക്ഷേ ഇവരാരും ആ വെബ്സൈറ്റിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താനോ, കണ്ടന്റ് ഇമ്പ്രൂവ് ചെയ്യാനോ, ഡിസൈൻ ഭംഗിയുള്ളതാക്കാനോ, ഡിവൈസ് കമ്പാറ്റബിൾ ആക്കാനോ, ബ്രൗസർ കമ്പാറ്റബിൾ ആക്കാനോ ഒന്നും ശ്രമിച്ചില്ല. പകരം അവരുടെ ഉദ്ദേശം എന്താണെന്ന്, അവരുടെ നെട്ടോട്ടം എന്തിനു വേണ്ടി മാത്രമായി, ലിങ്ക്സ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക, കൂടുതൽ ലിങ്ക്സ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമായി അവരുടെ ഉദ്ദേശ ലക്ഷ്യം മാറിയപ്പോൾ സംഗതി വീണ്ടും ക്വാളിറ്റി കുറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് വന്നു. ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒരുപാട് ആൾക്കാർ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വന്നു. ലിങ്ക് പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കാശിന് ലിങ്ക് സെല്ല് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ, ഇവിടുത്തെ ഒരു ഇതാണ്, എവിടെയാണോ ആവശ്യക്കാരുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രായോജകരുണ്ടാകും. അത് ലോകത്തിൻ്റെ ഒരു നിയമമാണ്. എവിടെയാണ് ആവശ്യക്കാരുള്ളത് അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പ്രായോജകർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വെബ് മാസ്റ്റേഴ്സിന് വെബ്സൈറ്റിൻ്റെ ഓണേഴ്സിനൊക്കെ ലിങ്ക് ആവശ്യമായി വന്നപ്പോൾ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ള ഒരുപാട് ആൾക്കാർ മുമ്പോട്ട് വന്നു, എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ലിങ്ക് വേണം, തരാം, കാശിന് തരാം, എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഒരു ലിങ്ക് തരണമെങ്കിൽ നിങ്ങൾ ഒരു 10 ഡോളർ എനിക്ക് തന്നാൽ മതി. അപ്പം $10 വെച്ച് നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടി. അങ്ങനെ ഒരു 10 ലിങ്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ $100 കൊടുത്ത് 10 ലിങ്ക് വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടി. ആ സമയത്ത് നിങ്ങൾക്ക് 10 വെബ്സൈറ്റിൽ നിന്ന് റെക്കമെൻഡേഷനാണ് കിട്ടുക. അപ്പം നിങ്ങൾ പെട്ടെന്ന് റാങ്ക് ചെയ്ത് വരും, കാശ് കൊടുത്ത് ലിങ്ക് വിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറി. അപ്പോൾ ഗൂഗിളിന് വീണ്ടും കൂടുതൽ തലവേദനയായി. കാരണം എന്താ, ആൾക്കാർ അവരെ സ്വന്തം വെബ്സൈറ്റുകളെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, കാശ് കൊടുത്ത് ലിങ്ക് പർച്ചേസ് ചെയ്ത് റാങ്ക് ചെയ്യുന്നു. അപ്പോൾ ഗൂഗിളിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരുന്ന മിക്ക റിസൾട്ടുകളും ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ട് ആയിരിക്കും. കാശുള്ള ആൾക്കാരൊക്കെ റാങ്ക് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകണമെങ്കിൽ വളരെ മോശപ്പെട്ട സിറ്റുവേഷനിലാണ് വരിക. ക്വാളിറ്റി ഉള്ള ഒരു റിസൾട്ടും വരാൻ പോകുന്നില്ല. കാശുള്ള ആൾക്കാർ ക്വാളിറ്റി കുറഞ്ഞതായാലും കുറയാത്താണെങ്കിലും റാങ്ക് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. ഗൂഗിൾ അന്നേരം അവരുടെ ടാക്ടിക്സ് വീണ്ടും മാറ്റി. നമ്മളിപ്പോൾ കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കീവേഡ് വരുന്ന ആൾക്കാർ റാങ്ക് ചെയ്യും. ലിങ്ക് സ്പെസിഫിക് ആയ സിറ്റുവേഷനിൽ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ ആരുടെ വെബ്സൈറ്റിലേക്കാണോ കൂടുതൽ ലിങ്ക്സ് വേറെ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന അവർ റാങ്ക് ചെയ്യും. എന്നാൽ പിന്നെ ഗൂഗിൾ മാറ്റിയത് ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് എന്നുള്ള സിറ്റുവേഷനിലോട്ട് മാറ്റി. എന്താണ് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ തന്നെ പേജ് റാങ്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നു. ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക്, ഒരു പേജ് റാങ്ക് എന്ന് പറയുന്ന ഒരു പുതിയ സിറ്റുവേഷൻ ഗൂഗിൾ കൊണ്ടുവന്നു.
അവിടെ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു റേറ്റിംഗ് സംവിധാനമാണ് പേജ് റാങ്ക്. എന്താണ് ആ റേറ്റിംഗ് സംവിധാനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാളിറ്റി ഉള്ള നിങ്ങളുടെ വെബ്സൈറ്റിന് ഗൂഗിൾ തന്നെ കൊടുക്കുന്ന റേറ്റിംഗ് സംവിധാനമാണ് പേജ് റാങ്ക്. 10 to 10 പേജ് റാങ്ക് കിട്ടുന്ന വെബ്സൈറ്റ് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു വെബ്സൈറ്റായിട്ട് ഗൂഗിൾ കണക്കാക്കും. ഗൂഗിൾ തന്നെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? പേജ് റാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പേജ് റാങ്ക്, പേജ് റാങ്ക് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിന് ഗൂഗിൾ കൊടുക്കുന്ന റേറ്റിംഗ് സംവിധാനമാണ്. അപ്പോൾ അത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ക്വാളിറ്റി, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എത്ര നാളായി, ആ വെബ്സൈറ്റിലേക്ക് എത്ര ലിങ്ക് കിട്ടുന്നു, അങ്ങനെ 200 ഘടകങ്ങൾ നോക്കിയിട്ടാണ് ഗൂഗിൾ പേജ് റാങ്ക് അവാർഡ് ചെയ്യുന്നതെന്ന് ഗൂഗിൾ തന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. പേജ് റാങ്ക് എന്നുള്ള സിസ്റ്റം ഗൂഗിൾ കൊണ്ടുവന്നു. അതൊരു റേറ്റിംഗ് സംവിധാനമാണ്. 10 to 10 പേജ് റാങ്കാണ് ഏറ്റവും വലിയ റേറ്റിംഗ്. പക്ഷെ വളരെ ചുരുക്കം സൈറ്റുകൾക്ക് മാത്രമേ ഗൂഗിൾ പേജ് റാങ്ക് 10 to 10 പേജ് റാങ്ക് കൊടുത്തിരുന്നുള്ളൂ. പേജ് റാങ്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ക്വാളിറ്റി ഉള്ള ലിങ്ക്സ് ഒരുപാട് കിട്ടണം. ക്വാളിറ്റി ഉള്ള ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് പേജ് റാങ്ക് കൂടാനുള്ള സാധ്യത കൂടും. 10 to 1 പേജ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ വിശ്വാസയോഗ്യത ഉണ്ടെന്നാണ്. അതിനേക്കാളും കുറച്ചുള്ള വിശ്വാസയോഗ്യമാണ് 10 to 2 പേജ് റാങ്ക്. അങ്ങനെ 10 to 2, 10 to 3, 10 to 4, 10 to 5 പേജ് റാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്ട്രോങ് വെബ്സൈറ്റാണ്, നല്ല വിശ്വാസയോഗ്യത ഉള്ള വെബ്സൈറ്റ് എന്നാണ്. ഇനി വിശ്വാസയോഗ്യതയുടെ അല്ലെങ്കിൽ ഈ പേജ് റാങ്കിന്റെ അളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ 10 to 10 പേജ് റാങ്കാണ് ഏറ്റവും വലിയ വിശ്വാസയോഗ്യമായിട്ടുള്ള സൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്കറിയാവുന്നുള്ള കുറച്ച് വെബ്സൈറ്റുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ വിരലിലെണ്ണാവുന്ന വെബ്സൈറ്റുകൾക്ക് മാത്രമേ 10 to 10 പേജ് റാങ്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 10 to 10 എന്ന് പറയുന്ന പേജ് റാങ്കിന്റെ ഒരു അളവ്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാം. ഈവൻ ഗൂഗിളിന് പോലും 10 to 10 പേജ് റാങ്ക് ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഗൂഗിൾ .com, ഫേസ്ബുക്കിന് ഉണ്ടായിരുന്നില്ല, വിക്കിപീഡിയക്ക് ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ പേജ് റാങ്ക് ഉണ്ടായിരുന്ന വെബ്സൈറ്റുകൾ, നമ്മൾ കേട്ടിട്ടുള്ള വെബ്സൈറ്റ്, ഏക വെബ്സൈറ്റ് twitter.com ആണ്. അതിന് 10 to 10 പേജ് റാങ്ക് ഉണ്ടായിരുന്നു. ആ വെബ്സൈറ്റിനകത്തുള്ള പേജ് റാങ്കിന്റെ പവർ പുറത്തേക്ക് പോവാത്ത പല സിസ്റ്റമാണ് അതിന് കൂടുതൽ 10 to 10 പേജ് റാങ്ക് ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറയാവുന്ന സൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, US ഗവൺമെന്റിന്റെ വെബ്സൈറ്റ്, അമേരിക്കയുടെ US ഗവൺമെന്റിന്റെ വെബ്സൈറ്റിന് 10 to 10 പേജ് റാങ്ക് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള സൈറ്റുകളുടെ ഗണത്തിൽ ഗൂഗിൾ ട്വിറ്ററിനെ കണക്ക് കൂട്ടിയിരുന്നു. US ഗവൺമെന്റിന്റെ വെബ്സൈറ്റിനെ കണക്ക് കൂട്ടിയിരുന്നു. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലാഷ് പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വരുന്ന ഒരു പേജുണ്ട്, അതിന് 10 പേജ് റാങ്ക് ഉണ്ടായിരുന്നു. നേരത്തെ യൂട്യൂബ് വീഡിയോ ഒക്കെ പ്ലേ ചെയ്യണമെങ്കിൽ ഫ്ലാഷ് പ്ലെയർ വേണം. അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ട്. അത് ഫ്ലാഷ് ഫയൽസ് ഇടുന്ന, വീഡിയോസ് ഇടുന്ന എല്ലാ ഫയലിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു ലിങ്കാണ്. ആ ലിങ്കിന് 10 പേജ് റാങ്ക് ഉണ്ടായിരുന്നു. അത് വരാനുള്ള കാരണം, ഒരുപാട് ലക്ഷക്കണക്കിന് പേജുകളിൽ നിന്ന് ആ ഫ്ലാഷ് പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അത് വന്നത്. ലിങ്ക് എന്ന് പറയുന്നത് പേജ് റാങ്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഏറ്റവും കൂടുതൽ വെബ്സൈറ്റുകളിൽ നിന്നോ പേജുകളിൽ നിന്നോ ലിങ്ക് കിട്ടിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പേജ് റാങ്ക് ഗൂഗിളിന് കൊടുക്കേണ്ടി വരും. കാരണം ഗൂഗിളിൻ്റെ സിസ്റ്റത്തിനകത്ത് ഒരു വെബ് പേജിലേക്ക് ഒരുപാട് വെബ്സൈറ്റ്, ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റുകളിൽ നിന്നും ലിങ്ക് ഉണ്ട്. ഫ്ലാഷ് പ്ലെയർ ഇട്ടിട്ടുള്ള എല്ലാ വെബ്സൈറ്റിൽ നിന്നും ലിങ്ക് ഉണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കും, അതിന് ഓട്ടോമാറ്റിക്കായിട്ട് പേജ് റാങ്ക് ഗൂഗിളിന് കൊടുക്കാതെ നിവർത്തിയില്ല. പേജ് റാങ്ക് എന്നുള്ള സിസ്റ്റം അങ്ങനെ വർക്കുകയാണ്. പിന്നെ ഉള്ളത്, ഒരു ഷെയർ ബട്ടൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പേജിന് 10 to 10 പേജ് റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വിരലിലെണ്ണാവുന്ന പേജ് വെബ്സൈറ്റുകൾക്ക് മാത്രമേ 10 to 10 പേജ് റാങ്ക് ഗൂഗിൾ കൊടുത്തിരുന്നുള്ളൂ എന്നാണ് വസ്തുത. അപ്പോൾ 10 to 10 പേജ് റാങ്ക് എന്ന് പറയുന്നതിൻ്റെ വലിപ്പം മനസ്സിലായാലോ, എത്രത്തോളം വിശ്വാസയോഗ്യമാക്കാൻ പറ്റുമോ അത്രയും. ലോകത്തിലെ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള സൈറ്റുകൾക്ക് മാത്രമേ 10 പേജ് റാങ്ക് കൊടുത്തുന്നുള്ളൂ, 10 to 10 പേജ് റാങ്ക് കൊടുത്തുന്നുള്ളൂ. ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഗൂഗിൾ .co.in 10 to 7 പേജ് റാങ്കേ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന സൈറ്റാണ് ഗൂഗിൾ .co.in. പക്ഷെ അതിന് 10 to 7 പേജ് റാങ്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിന് 10 to 9 പേജ് റാങ്ക് ഉണ്ടായിരുന്നുള്ളൂ. ഗൂഗിൾ .com 10 to 9 പേജ് റാങ്ക് ഉണ്ടായിരുന്നുള്ളൂ. 10 to 10 എന്ന് പറയുന്ന ഒരു കടമ്പ ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു കടമ്പയാണെന്ന് മനസ്സിലായാലും, പക്ഷേ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സിഗ്നലാണ് 10 to 10 എന്ന് പറയുന്ന സംഗതി എന്ന് മനസ്സിലാക്കാം. തിരിച്ചു വരാം. അപ്പം ഗൂഗിൾ എന്ത് ചെയ്തു? ലിങ്ക് സ്പെസിഫിക് ആയിരുന്ന ഒരു സെർച്ച് എഞ്ചിനെ ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് ആക്കി. അവിടെ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് റാങ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ആർക്കാണോ ലിങ്ക് കിട്ടുന്നത് അവരായിരിക്കും റാങ്ക് ചെയ്യുക. ഇവിടെ അശ്വതി അലീനയും കൂടെ മത്സരിക്കുമ്പോൾ, അശ്വതി .com ആണോ അലീന .com ആണോ ഗൂഗിളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് വരുന്നത് എന്ന് നിശ്ചയിക്കുന്നത്, ഇതിൽ ഏത് വെബ്സൈറ്റിലേക്കാണോ പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കൂടുതൽ കിട്ടുന്നത് അവരായിരിക്കും റാങ്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അലീനയ്ക്ക് 5 പേജ് റാങ്ക് ഉള്ള കുറെ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടി, അല്ലെങ്കിൽ 5 പേജ് റാങ്ക് ഉള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടി, അലീനയ്ക്ക് റാങ്ക് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ അശ്വതിക്ക് അലീനയെ പിന്തള്ളി റാങ്ക് ചെയ്ത് വരണമെങ്കിൽ 5 പേജ് റാങ്ക് ഉള്ള 2 വെബ്സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ 6 പേജ് റാങ്ക് ഉള്ള ഒരു വെബ്സൈറ്റിൽ നിന്നോ ലിങ്ക് കിട്ടണം. ആ സിറ്റുവേഷനാണ് വന്നത്. ശ്രദ്ധിക്കണം, വിട്ടുപോകരുത്. പേജ് റാങ്ക് എന്ന് പറയുന്ന ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് ആക്കിയപ്പോൾ, ഗൂഗിൾ തന്നെ പേജ് റാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, നമുക്ക് പേജ് റാങ്ക് ഉള്ള, പ്രത്യേകിച്ച് ഹൈ പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ
റാങ്ക് ചെയ്ത് വരത്തുള്ളൂ. ഉദാഹരണത്തിന് നമുക്കൊരു 5 പേജ് റാങ്കുള്ള വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിയാൽ നമ്മൾ ടോപ്പിൽ റാങ്ക് ചെയ്ത് വന്നു. നമ്മളെ കോമ്പറ്റിറ്ററിന് നമ്മളെക്കാളും റാങ്കിങ് ബെറ്റർ ആകണമെന്നുണ്ടെങ്കിൽ അലീന ടോപ്പിൽ 5 പേജ് റാങ്കുള്ള വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടി ടോപ്പിൽ നിൽക്കുമ്പോൾ അലീനെ പിന്തള്ളി അശ്വതിക്ക് വരണമെങ്കിൽ അശ്വതിക്ക് 5 പേജ് റാങ്കുള്ള 2 വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടുകയോ അല്ലെങ്കിൽ 5-ൽ കൂടുതൽ പേജ് റാങ്കുള്ള 6 പേജ് റാങ്കുള്ള 7 പേജ് റാങ്കുള്ള വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടുകയോ ചെയ്യണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അശ്വതിക്ക് അലീനെ പിന്തള്ളി മുകളിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു ഇവല്യൂഷണറി പാത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആദ്യം കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്നു, അതിനകത്ത് ആൾക്കാർ കീബോർഡ് സ്റ്റഫിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഗൂഗിൾ അതിനെ മാറ്റി ലിങ്ക് സ്പെസിഫിക് ആക്കി. അപ്പോൾ ആൾക്കാർ ലിങ്ക്സ് സംഘടിപ്പിക്കാനുള്ള നെട്ടോട്ടമായി. എത്രത്തോളം മാക്സിമം ലിങ്ക് ആരാണോ കരസ്ഥമാക്കുന്നത് അവരായിരിക്കും റാങ്ക് ചെയ്ത് വരിക. പക്ഷേ ഇതൊരു പ്രാക്ടീസായി, അതും ഒരു ക്വാളിറ്റിയുടെ പ്രശ്നമായി മാറിയപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്തു, ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് എന്നുള്ള സിറ്റുവേഷനിലേക്ക് വന്നു. അവിടെ ഗൂഗിൾ തന്നെ ക്വാളിറ്റി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിശ്ചയിക്കുന്ന പേജ് റാങ്ക് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് സംവിധാനം കൊണ്ടുവന്നു. ഈ പേജ് റാങ്ക് എന്നുള്ള റേറ്റിംഗ് സംവിധാനം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വരും, പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് എടുക്കേണ്ടി വരും. ആർക്കാണോ കൂടുതൽ പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടുന്നത് അവർ റാങ്ക് ചെയ്ത് വരും. ഇനി അവിടെ ഒരു കോണ്ടസ്റ്റ് പറയാം. അലീനയ്ക്ക് 5 പേജ് റാങ്ക് ഉള്ള ഒരു വെബ്സൈറ്റ് നിങ്ങളെ മനസ്സിൽ തോന്നിയേക്കാവുന്ന ഒരു ഡൗട്ടാണ്. അലീനയ്ക്ക് 5 പേജ് റാങ്ക് എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടി. അശ്വതിക്കും 5 പേജ് റാങ്ക് തന്നെയുള്ള വേറെ വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടി. ഇതിൽ ആർക്കാണ് നറുക്ക് വീഴുക, അല്ലെങ്കിൽ ആരെയാണ് ഗൂഗിൾ ടോപ്പിൽ കാണിക്കുക, ഒരാളെല്ലാം ടോപ്പിൽ കാണിക്കാൻ പറ്റുന്നത്? അതിൽ നിങ്ങളെ ടോപ്പിക്കിന് റിലവൻ്റ് ആയിട്ടുള്ള ലിങ്കാണ് നിങ്ങൾക്ക് കിട്ടിക്കണമെങ്കിൽ, ഉദാഹരണത്തിന് അലീനയുടെ ടോപ്പിക്ക് SEO റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് അലീനയുടെ, SEO എക്സ്പേർട്ട് കേരളയാണ് ഫോക്കസിംഗ് ചെയ്യുന്നത്. അതേ കാറ്റഗറിയിലുള്ള SEO മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുന്ന രീതിയിലുള്ള അതേ ടോപ്പിക്കിൽ വരുന്ന ഒരു 5 പേജ് റാങ്കുള്ള വെബ്സൈറ്റിൽ നിന്നാണ് അലീനയ്ക്ക് ലിങ്ക് കിട്ടിയിരുന്നെങ്കിൽ അലീനയ്ക്ക് കുറച്ചുകൂടെ ഒരു സാധ്യത അതുണ്ടാകും. എന്നാൽ അശ്വതിക്ക് കിട്ടിക്കുന്നത് ഒരു ജുവലറിയുടെ 5 പേജ് റാങ്കുള്ള ജുവലറിയുടെ വെബ്സൈറ്റിൽ നിന്നാണ് ലിങ്ക് കിട്ടിയത്. അവിടെ ആർക്കാണ് കൂടുതൽ സാധ്യത, ടോപ്പിക്ക് വൈസ് ഏതാണോ റിലേറ്റഡ് ആയിട്ടുള്ളത്. വിട്ടുപോകരുത്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു കൂടെ പറയാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും 5 പേജ് റാങ്ക് ഉള്ള ഓരോ വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങളിൽ ആരെയാണ് ഗൂഗിൾ റാങ്ക് ചെയ്യാൻ വയ്ക്കുന്ന ബാക്കി ഘടകങ്ങൾ നോക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ടോപ്പിക്ക് ഓൺ ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കൂടുതൽ പ്രിഫറൻസ് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് അലീന SEO റിലേറ്റഡ് അല്ല, ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. സ്പോർട്സ് ഗുഡ്സ് വിൽക്കുന്ന, ഉദാഹരണത്തിന് ഹോക്കി സ്റ്റിക്ക്, ക്രിക്കറ്റ് ബാറ്റ്, ബോള് ഇതൊക്കെ വിൽക്കുന്ന ഒരു സ്പോർട്സ് ഗുഡ്സ് വിൽക്കുന്ന ഒരു വെബ്സൈറ്റാണ് അലീനയുടെ എന്ന് വിചാരിച്ചു. അലീനയ്ക്ക് ഏറ്റവും നല്ല അവിടെ നിന്ന് കിട്ടിയേക്കാവുന്ന ഒരു ലിങ്ക് എന്ന് പറഞ്ഞത് ഹൈ ക്വാളിറ്റി പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകളുടെ കൂട്ടത്തിൽ നിന്ന് ESPN നിന്ന് ഒരു ലിങ്ക് കിട്ടി. ESPN, സ്റ്റാർ സ്പോർട്സ് അതുപോലെയൊക്കെ ഉള്ള വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിയെന്ന് വെച്ചോ, അത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാൽ നിങ്ങളെ കോമ്പറ്റിന്ന് വേറൊരാളിന് കിട്ടിക്കുന്ന ലിങ്ക് അതുമായിട്ട് സ്പോർട്സ് ഗുഡ്സുമായിട്ട് ബന്ധം ഇല്ലാത്തൊരു വെബ്സൈറ്റിൽ നിന്നാണ്, ഒരു സിനിമയുടെ വെബ്സൈറ്റിൽ നിന്നാണ് കിട്ടിക്കുന്നത്, അതിന് വലിയ പ്രാധാന്യം കൊടുക്കണമെന്നില്ല. അവിടെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കണ്ടന്റ് സ്പെസിഫിക്ക്, ലിങ്ക് സ്പെസിഫിക്ക്, ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക്ക്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ പേജ് റാങ്ക് ഉള്ള ആൾക്കാരും ലിങ്ക് സെല്ല് ചെയ്യാൻ തുടങ്ങി. 5 പേജ് റാങ്ക് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ഓഫർ അവിടെ കൊടുക്കും, എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കാണിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് $50 തന്നാൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് തരാം. അവിടെ എന്താ സംഭവിക്കുക, പേജ് റാങ്ക് ഉള്ള ആൾക്കാർ 5 പേജ് റാങ്ക്, 4 പേജ് റാങ്ക് ഒക്കെ ഉള്ള വെബ്സൈറ്റുകൾ ലിങ്ക് സെല്ല് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗൂഗിളിന് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, റാങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അലീന 5 പേജ് റാങ്കുള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് $50 കൊടുത്ത് ഒരു ലിങ്ക് മേടിച്ച് റാങ്ക് ചെയ്യുമ്പോൾ അലീനയുടെ റിസൾട്ടിന് ഗൂഗിളിന് താഴ്ത്തോട്ട് ഇറക്കാനോ മാറ്റാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനായി മാറി. കാരണം അലീനയ്ക്ക് കിട്ടിക്കുന്ന പവർ എവിടെന്നാണ്, 5 പേജ് റാങ്ക് എന്നുള്ള വെബ്സൈറ്റിൽ നിന്നാണ്. ആ പവർ കൊടുത്തേക്കണ ആരാ, ഗൂഗിളാണ് കൊടുത്തേക്കണേ, ആ പേജ് റാങ്ക് ഗൂഗിളല്ലേ കൊടുത്തേക്കണം. അങ്ങനെ പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റിൽ നിന്ന് പേയ്മെന്റ് കൊടുത്ത് നമ്മൾ ലിങ്ക് മേടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ആർക്ക് സാധിച്ചില്ല, ഗൂഗിളിന് സാധിച്ചില്ല. ഇത് വലിയ സിറ്റുവേഷൻ, ഒരു സീൻ ഉണ്ടാക്കി. ഗൂഗിളിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സീനിലോട്ട് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അന്നേരം ഗൂഗിൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകൾ ലിങ്ക് കൊടുക്കും, കൂടുതൽ കണ്ടമാനം ലിങ്ക് കൊടുക്കുന്ന സിറ്റുവേഷനിൽ അവിടെ അവരുടെ പേജ് റാങ്ക് കുറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. ഇതിന് പാസിംഗ് ദ ജ്യൂസ് എന്ന് പറയും. കുറച്ചുകൂടെ ടെക്നിക്കൽ ടേംസ് ആണ്, മനസ്സിലാക്കിക്കണം എന്നല്ല, നമ്മളിപ്പോൾ പറഞ്ഞ ടേമാണ്, പുതിയ ടേമാണ് പാസിംഗ് ദ ജ്യൂസ്. SEO അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ലിങ്ക് ഫ്ലോ, ലിങ്കിൻ്റെ ഇക്വിറ്റി ഫ്ലോ ചെയ്യുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു ടേമാണ് പാസിംഗ് ദ ജ്യൂസ് ഇൻ SEO. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് പാസിംഗ് ദ ജ്യൂസ് ഇൻ SEO എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ലിങ്ക് എന്ന് പറയുന്നത് ഗൂഗിൾ ഒരു റെക്കമെൻഡേഷൻ വാല്യൂ പാസ് ചെയ്യുന്ന, ഒരു റെഫറൽ വാല്യൂ പാസ് ചെയ്യുന്ന, ഒരു റെക്കമെൻഡേഷൻ ഇക്വിറ്റി പാസ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ്, സപ്പോർട്ടായിട്ടാണ് ലിങ്കിനെ ഗൂഗിൾ കണക്കാക്കുക. അപ്പോൾ alina.com വേറെ വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടുമ്പോൾ, 5 വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടുമ്പോൾ 5 വെബ്സൈറ്റുകളും alina.com റെക്കമെൻഡ് ചെയ്യുന്നതെന്നാണ് ഗൂഗിൾ കണക്കാക്കുക. ആ റെക്കമെൻഡേഷൻ്റെ വാല്യൂ കണക്കാക്കിയാണ് ഗൂഗിൾ എന്ത് ചെയ്യുക, alina.com ടോപ്പിലേക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
അപ്പൊ ആ റെക്കമെൻഡേഷൻ ലിങ്ക് പാസ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് വരുമ്പോൾ അലീനയുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് അവർ ഇതുപോലെ അലീനയെ പോലെ തന്നെ ഒരുപാട് വെബ്സൈറ്റിലേക്ക് ലിങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ ഇക്വിറ്റി പാസ് ചെയ്തു പോകും, ഈ ലിങ്ക് വഴി പാസ് ചെയ്തു പോകും, അവരുടെ ഇക്വിറ്റി കുറയും. തെളിച്ച് പറഞ്ഞാൽ 5 പേജ് റാങ്കുള്ള ഒരു വെബ്സൈറ്റ് ഒരുപാട് ലിങ്ക് വേറെ ആൾക്കാർക്കൊക്കെ സെല്ല് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഗൂഗിൾ ഇത് കൊണ്ടുവന്നത്. പാസിന്റെ ജ്യൂസ് അവിടെ അവർ ഒരുപാട് ആൾക്കാരൊന്നും പൈസ മാറ്റി ഒരുപാട് സൈറ്റുകളിലേക്കൊക്കെ ലിങ്ക് കൊടുത്താൽ ഇവരുടെ പേജ് റാങ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും. പേജ് റാങ്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒരു ഒരു വലിയ വാട്ടർ ടാങ്കിനകത്ത് വെള്ളം നിറയ്ക്കുന്നതായിട്ട് നമ്മൾ ഉപമിക്കാം. ഒരു വലിയ വാട്ടർ ടാങ്ക്, ഉദാഹരണത്തിന് 3 നിലയുടെ മുകളിലിരിക്കുന്ന ഒരു വാട്ടർ ടാങ്കാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് കണക്കാക്കുക. ആ വാട്ടർ ടാങ്കിലേക്ക് ഒരുപാട് വലിയ പൈപ്പിൽ വെള്ളം, അല്ലെങ്കിൽ ഒരു വലിയ പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്, ഒരു 8 ഇഞ്ചിന്റെ പൈപ്പിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാട്ടർ ടാങ്കിൽ നിന്ന് ഒരു 3 ഇഞ്ചിന്റെ പൈപ്പിലോ അല്ലെങ്കിൽ 2 ഇഞ്ചിന്റെ പൈപ്പിലോ കുറച്ച് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിരുന്നാലും ആ ടാങ്കിനകത്ത് എന്തുണ്ടാവും? അത്യാവശ്യം വെള്ളം ഉണ്ടാവും. കാരണം വലിയ പൈപ്പിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്, ചെറിയ കുഞ്ഞു പൈപ്പ് വഴിയാണ് 1-2 പൈപ്പ് വഴിയാണ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ടാങ്കിലേക്ക് കുഞ്ഞു പൈപ്പിലാണ് വെള്ളം വരുന്നത്, കുറേ ഒരുപാട് പൈപ്പുകൾ വഴി വെള്ളം പോകുന്നുണ്ട്, ആ ടാങ്കിനകത്ത് വെള്ളം ഉണ്ടാകത്തില്ല. ഇവിടെ ഈ ടാങ്കിനെ നിങ്ങൾ വെബ്സൈറ്റായിട്ട് കണക്കാക്കും. ഒരു വെബ്സൈറ്റിലേക്ക് കുറച്ച് ലിങ്കുകൾ മാത്രം വരുന്നു, പക്ഷെ വെബ്സൈറ്റിൽ നിന്ന് ഒരുപാട് ലിങ്കുകൾ പുറത്തേക്ക് പോകുമ്പോൾ ആ വെബ്സൈറ്റിന് പേജ് റാങ്ക് കമ്മിയായിട്ടിരിക്കും, പേജ് റാങ്ക് ഉണ്ടാകത്തില്ല. എന്നാൽ ആ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ലിങ്ക്സ് വരുന്നുണ്ട്, കുറച്ച് ലിങ്ക് മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ. ആ പേജ് റാങ്കിന്, ആ വെബ്സൈറ്റിന് പേജ് റാങ്ക് എന്നുള്ള പവർ എപ്പോഴും ഉണ്ടായിരിക്കും. മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് ഞാൻ പാസിംഗ് ദ ജ്യൂസ് ഒന്ന് സ്ക്രീനിൽ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാം. എൻ്റെ സ്ക്രീൻ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം അശ്വതിക്കൊക്കെ കാണാമോ? കാണുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പം ഗൂഗിൾ ആണ് എടുത്തേക്കുന്നത്. അവിടെ പാസിംഗ് ദ ജ്യൂസ് അല്ല, പാസിംഗ് ജ്യൂസ് SEO എന്ന് നമ്മൾ സെർച്ച് ചെയ്തു. ഇവിടെ എഴുതിക്കുന്ന കാര്യം നോക്കി, ഇവിടെ ഡയഗ്രാം കാണിച്ചിരിക്കുന്നുണ്ടോ? കുറേ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് വരുന്ന ഒരു വെബ്സൈറ്റിന് പേജ് റാങ്ക് നല്ലോണം ഉണ്ടാവും. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് പോലെ പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ഇതിനകത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് ഫ്ലോ ഉണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് നിറച്ച് വെള്ളം ഉണ്ടാവും. എന്നാൽ 3 പാത്രത്തിൽ നിന്ന് മാത്രം ഫ്ലോ ഉള്ളതിന് അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. ഇപ്പൊ ഇവിടെ വായിച്ചു നോക്കിയേ, ലിങ്ക് ജ്യൂസ് ഈസ് ദി ടേം യൂസ്ഡ് ഇൻ ദി SEO വേൾഡ് ടു റെഫർ ടു ദി വാല്യൂ ഓർ ഇക്വിറ്റി പാസ്ഡ് ഫ്രം വൺ പേജ് ഓർ സൈറ്റ് ടു അനദർ. ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്കോ ഒരു സൈറ്റിൽ നിന്ന് വേറെ സൈറ്റിലേക്കോ ലിങ്ക് വഴി പാസ് ചെയ്യുന്ന ഇക്വിറ്റിക്ക് പറയുന്ന, അല്ലെങ്കിൽ ആ പവറിന് പറയുന്ന ഒരു പേരാണ് ലിങ്ക് ജ്യൂസ്. ലിങ്ക് ജ്യൂസ് ഈസ് ദി ടേം യൂസ്ഡ് ഇൻ SEO വേൾഡ് ടു റെഫർ ടു ദി വാല്യൂ ഓർ ഇക്വിറ്റി പാസ്ഡ് ഫ്രം വൺ പേജ് ഓർ സൈറ്റ് ടു അനദർ. ഒരു പേജിൽ നിന്ന് വേറെ പേജിലേക്കോ ഒരു സൈറ്റിൽ നിന്ന് വേറെ സൈറ്റിലേക്കോ ലിങ്ക് വഴി പാസ് ചെയ്യുന്ന ഒരു ഇക്വിറ്റി ഉണ്ട്. ആ പവറിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന SEO വേൾഡിലുള്ള SEO ലോകത്തുള്ള ഒരു വാക്കാണ് ലിങ്ക് ജ്യൂസ്. ക്ലിയർ ആയോ? ദിസ് വാല്യൂ ഈസ് പാസ്ഡ് ത്രൂ ഹൈപ്പർ ലിങ്ക്സ്. ദിസ് വാല്യൂ ഈസ് പാസ്ഡ് ത്രൂ ഹൈപ്പർ ലിങ്ക്സ്. നമ്മൾ കൊടുക്കുന്ന ഹൈപ്പർ ലിങ്ക് വഴിയാണ് ഈ ലിങ്ക്, ഈ വാല്യൂ പാസ് ചെയ്ത് പോവുക. Search engines see links as quotes by other websites that your page is valuable or worth promoting. നിങ്ങളുടെ വെബ്സൈറ്റ് വേറൊരാൾക്ക് വർത്തിയാണ്, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻസ് അത് കണക്കാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ വോട്ടുകൾ. ഒരു വെബ് പേജ് വേറൊരാൾക്ക് എത്രത്തോളം വാല്യുബിൾ ആണ്, വർത്തിയാണെന്ന് കണക്കാക്കാൻ വേണ്ടി സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്ന വോട്ടുകളാണ് ലിങ്ക്സ്. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. സെർച്ച് എഞ്ചിൻസ് സീ ലിങ്ക്സ് ആസ് വോട്ട് ബൈ അതർ വെബ്സൈറ്റ് ദാറ്റ് യുവർ പേജ് ഈസ് വാല്യുബിൾ ഓർ വർത്ത് പ്രൊമോട്ടിങ്. അതായത് വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യത്തക്ക രീതിയിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നിങ്ങളുടെ വെബ്സൈറ്റ് എന്ന് കണക്കാക്കാൻ വേണ്ടി സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വേറെ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന ഹൈപ്പർ ലിങ്ക്. ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസ് ആണ്, മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നേക്ക് വേറെ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന ലിങ്കുകളെ റെക്കമെൻഡേഷൻ വോട്ടായിട്ടാണ് സെർച്ച് എഞ്ചിൻസ് കണക്കാക്കുക. ഓക്കെ, അപ്പം നമ്മൾ ലിങ്ക് ജ്യൂസ് ആണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ പറഞ്ഞു വന്ന ഇതാണ്, പാസിംഗ് ദ ജ്യൂസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഗൂഗിൾ കൊണ്ടുവന്നത്. എന്താ, ഏതൊരു വെബ്സൈറ്റ് ആണോ പേജ് റാങ്ക് ഉള്ള ഒരു വെബ്സൈറ്റ്, അനിയന്ത്രിതമായിട്ട് ഒരുപാട് വെബ്സൈറ്റുകളിലേക്ക് ലിങ്ക് കൊടുക്കുക, അവരുടെ പേജ് റാങ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞു 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 പോകും. കാരണം ലിങ്ക് വഴി വല്ല ഇക്വിറ്റിയൊക്കെ പല വെബ്സൈറ്റിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന ഇക്വിറ്റി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നഷ്ടപ്പെട്ടു പോകും. ഇതാണ് സംഗതി. ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കുക, അപ്പം നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് വേറെ വെബ്സൈറ്റുകളിലേക്ക് അനിയന്ത്രിതമായിട്ട് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ പേജ് റാങ്ക് അഥവാ ഇക്വിറ്റി പവർ നമുക്കും നഷ്ടപ്പെടും. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ഇത് കൊണ്ടുവരാൻ ഗൂഗിളിനെ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ നിർബന്ധിച്ച സംഗതി എന്ന് പറയുന്നത്, പേജ് റാങ്ക് ഉണ്ടായിരുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ എന്ത് ചെയ്തു? കാശിന് ലിങ്ക് സെല്ല് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ കാശുള്ള ആൾക്കാർ എന്ത് ചെയ്തു? അവരുടെ വെബ്സൈറ്റിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുകയോ ഡിവൈസ് കമ്പാറ്റബിൾ ആക്കുകയോ ബ്രൗസർ കമ്പാറ്റബിൾ ആക്കുകയോ ക്യുക്ക് ലോഡിംഗ് ആക്കുകയോ ഒന്നും ചെയ്യാതെ, ക്വാളിറ്റിയുള്ള കണ്ടന്റ് ആഡ് ചെയ്യുകയോ ഭംഗിയുള്ള രീതിയിൽ ഡിസൈൻ റെഡിയാക്കുകയോ ചെയ്യാതെ
അവരുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടി അവരെന്ത് മാത്രം ചെയ്തു, വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് കാശ് കൊടുത്ത് ലിങ്ക് മേടിക്കാൻ തുടങ്ങി. കാരണം ലിങ്ക് റെക്കമെൻഡേഷൻ ലിങ്ക് ആയിട്ട് ഓട്ടായിട്ട് സെർച്ച് എഞ്ചിൻസ് കണക്കാക്കുന്ന കാരണം കുറേ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് വരും. പ്രത്യേകിച്ച് പേജ് റാങ്കുള്ള വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് മേടിക്കുമ്പോൾ ഗൂഗിളിന് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ലിങ്ക് കൊടുക്കുന്നതാരാണ്? ഗൂഗിൾ അല്ല, പേജ് റാങ്ക് കൊടുക്കുന്നവരാണ് ഗൂഗിളാണ്. ആ പേജ് റാങ്ക് ഗൂഗിൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പേജ് റാങ്കുള്ള വെബ്സൈറ്റിൽ നിന്ന് തന്നെ ലിങ്ക് കാശിന് വാങ്ങിച്ച് റാങ്ക് ചെയ്യുന്ന വെബ്സൈറ്റുള്ള ഗൂഗിളിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഗൂഗിൾ ദയനീയമായിട്ട് പാസിംഗ് ദ ജ്യൂസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഏത് വെബ്സൈറ്റാണോ, ഈവൻ പേജ് റാങ്കുള്ള ഏത് വെബ്സൈറ്റാണോ അനിയന്ത്രിതമായിട്ട് ലിങ്ക് വേറെ വെബ്സൈറ്റുകളിലേക്ക് കാശിന് കൊടുക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരെ കൺട്രോൾ ചെയ്യുന്നതിലേക്ക് വേണ്ടി കൊണ്ടുവന്ന സിസ്റ്റമാണ്. ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഗൂഗിൾ വേറൊരു സംഗതി കൂടെ, ശരിക്കും കുറച്ചുകൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയക്കകത്തോട്ട് ഇപ്പം നമ്മൾ എത്തിക്കണതാണ്. ഇത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. അടുത്ത് ഇതിനകത്ത് തന്നെ ഒരു ടെക്നിക്കൽ സൈഡ് പറയുന്നത്, അവിടെ ഇത് കൊണ്ടുവന്നതോടൊപ്പം തന്നെ ഗൂഗിൾ കൊണ്ടുവന്ന വേറൊരു സാധനമാണ് ആർ ഇ എൽ ഈസിക്വൽ ടു നോ ഫോളോ എന്ന് പറയുന്ന ആട്രിബ്യൂഷൻ കൊണ്ടുവന്നു. റിലേഷൻ ആർ ഇ എൽ ഈസിക്വൽ ടു നോ ഫോളോ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂഷൻ വളരെ ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ, ശ്രദ്ധിച്ചിരിക്കാം. അപ്പം നമ്മളവിടെ നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇക്വിറ്റി പാസ് ചെയ്ത് പോകും, നമ്മളെ റെക്കമെൻഡേഷൻ വാല്യൂ പാസ് ചെയ്ത് പോകും, നമ്മളെ ജ്യൂസ് നഷ്ടപ്പെടും ഇല്ലേ. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചില ആൾക്കാർക്ക് ലിങ്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ലിങ്ക് എന്ന് പറയുന്ന ഒരു യൂസറിന് സമയത്തുള്ള ഒരു റെഫറൻസാണ്. നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ലിങ്ക് കൊടുക്കാം. ഞാനൊരു ഉദാഹരണത്തിലേക്ക് വരാം. ഉദാഹരണത്തിന് അലീന ഒരു റെസിപ്പി ബ്ലോഗറാണ്. റെസിപ്പി ബ്ലോഗർ ആയിട്ടുള്ള അലീന, അലീനയുടെ റെസിപ്പി ബ്ലോഗൊക്കെ ഫാമിലിയർ ആയി ഒരുപാട് ആൾക്കാർ വായിക്കുന്നുണ്ട്. ചില ആൾക്കാർ വായിച്ചിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അറിഞ്ഞുകൂടാതെ ഡൗട്ടൊക്കെ ചോദിക്കും. അപ്പോൾ അലീന എന്ത് ചെയ്തു, ഓക്കെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവിടെ കമൻസിൽ വരുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കും. ഓക്കെ ഇന്ന സംഭവമാണ്. ഉദാഹരണത്തിന് അലീന ഒരു ബിരിയാണിയുടെ റെസിപ്പി ഇട്ടു. ഈ ബിരിയാണി റെസിപ്പി വായിച്ചു നോക്കിയ ഒരാളിന് ഡൗട്ട്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ കറുവപ്പട്ട എന്താണ് എന്ന് ഡൗട്ട് ചോദിച്ചു. അപ്പം അലീന പറഞ്ഞു, ഒരു കമൻറ്റിനകത്ത് മെസ്സേജ് വന്നപ്പോഴത്തേക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുത്തു, ഇറ്റ്സ് എ സ്പൈസ് ഐറ്റം. മനസ്സിലാക്കാൻ വേണ്ടി അലീന എന്ത് ചെയ്തു, വിക്കിപീഡിയയുടെ ലിങ്ക് എടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. കറുവപ്പട്ടയെ പറ്റിയുള്ള വിക്കിപീഡിയയുടെ പേജ് സ്പൈസ് ഐറ്റം ആണെന്ന് കാണിക്കുന്ന ലിങ്ക് പേസ് ചെയ്തു. ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഓക്കെ ഇറ്റ്സ് എ സ്പൈസ് ഐറ്റം, അവർക്കറിയാം, അവരത് ഉപയോഗിച്ചു, ബിരിയാണി ഉണ്ടാക്കി ഹാപ്പി, തിരിച്ച് റിപ്ലൈ ഒക്കെ തന്നു. പക്ഷെ അലീന അപ്പോൾ മനസ്സിൽ വിചാരിച്ചു, ഇതുപോലെ കൂടുതൽ ആൾക്കാർ കറുവപ്പട്ടയെ പറ്റി ഡൗട്ടുള്ള ആൾക്കാരുണ്ടാകാം, അപ്പം എന്ത് ചെയ്യണമായിരിക്കും നല്ലത്, പേജിനകത്ത് തന്നെ കറുവപ്പട്ട എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയുന്ന സ്ഥലത്ത് തന്നെ ശരിക്കും വിക്കിപീഡിയയിലേക്കുള്ള ലിങ്ക് അവിടെ ആഡ് ചെയ്ത് വെച്ചാലോ, ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഓരോ കമൻറ്റ് ആഡ് ചെയ്ത് അതിന് റിപ്ലൈ കൊടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അലീന എന്ത് ചെയ്തു, പേജിനകത്ത് തന്നെ കറുവപ്പട്ടയെ പറ്റി പറയുന്നിടത്ത് വിക്കിപീഡിയയിലേക്കുള്ള ലിങ്ക് അവിടെ ആഡ് ചെയ്തു. പക്ഷേ പാസിംഗ് ദ ജ്യൂസിനെ പറ്റി അറിയാവുന്ന അലീനയ്ക്ക് പേടിയായിരിക്കും അല്ലേ, ലിങ്ക് ആഡ് ചെയ്യാൻ, എൻ്റെ ഇക്വിറ്റി പാസ് ചെയ്ത് പോയാലോ, എൻ്റെ ടാങ്കിലുള്ള വെള്ളം നഷ്ടപ്പെട്ടാലോ. കാരണം കറുവപ്പട്ട പോലെ എത്ര ഇൻഗ്രീഡിയൻസ് ബിരിയാണിക്കകത്തുണ്ട്, വേറെ സാധനങ്ങളില്ലേ, വേറെ സാധനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിനൊക്കെ ലിങ്ക് കൊടുക്കേണ്ടി വരുമ്പോൾ ഒരു അഞ്ച് ലിങ്ക് പുറത്തേക്ക് പോയാൽ എൻ്റെ ടാങ്കിൽ ഒരു വെള്ളവും കാണത്തില്ലല്ലോ എന്നറിയാവുന്ന അലീനയ്ക്ക് ഈ ലിങ്ക് കൊടുക്കുന്നിടത്ത് ഇതൊരു ആൾക്കാർക്ക് റെഫറൻസിന് വേണ്ടി ലിങ്ക് കൊടുക്കുകയും ചെയ്യാം, ഇക്വിറ്റി പാസ് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം, കൺട്രോൾ ചെയ്യാം, നമ്മളെ പവർ പാസ് ചെയ്ത് പോകാതെ കൺട്രോൾ ചെയ്ത് ലിങ്ക് കൊടുക്കാൻ പറ്റും. ആ കൺട്രോൾഡ് ലിങ്ക്സിന് നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗൂഗിൾ കൊണ്ടുവന്ന ഒരു ഉപാധിയാണ് ആർ ഇ എൽ ഈസിക്വൽ ടു നോ ഫോളോ. ഉദാഹരണത്തിന് കറുവപ്പട്ടയുടെ പേജിലേക്ക് അലീന ലിങ്ക് ചെയ്യണ സമയത്ത് ആ ലിങ്ക് ആഡ് ചെയ്യുന്ന ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യുന്ന എച്ച് ടി എം എൽ ടാഗിനകത്ത് ആർ ഇ എൽ ഈസിക്വൽ ടു നോ ഫോളോ എന്ന് മെൻഷൻ ചെയ്താൽ അതൊരു ഇക്വിറ്റി പാസ് ചെയ്യാത്ത ലിങ്കായി മാറും. അപ്പോൾ അഞ്ച് റെഫറൻസ് അലീനയ്ക്ക് കൊടുക്കണമെന്ന് വെച്ചോ, ആ അഞ്ച് ലിങ്കിൻ്റെ കൂടെ എന്ത് കൊടുത്താൽ മതി, ആർ ഇ എൽ ഈസിക്വൽ ടു നോ ഫോളോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാർക്ക് ക്ലിക്ക് ചെയ്ത് കറുവപ്പട്ട എന്താണെന്ന് മനസ്സിലാക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഇതിനകത്തു നിന്ന് റെക്കമെൻഡേഷൻ വാല്യൂ, നമ്മുടെ ടാങ്കിൽ നിന്നുള്ള വെള്ളം നമുക്ക് ചോർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. പിടിയിട്ടോ? അവിടെ നമ്മളത് കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കി തരാം. ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് എച്ച് ടി എം എൽ ടാഗ് ആരാ പറയുക? ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എച്ച് ടി എം എൽ ടാഗ് അശ്വതി പറഞ്ഞേ. ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എച്ച് ടി എം എൽ ടാഗ് ഏത് എച്ച് ടി എം എൽ ടാഗ് ആണ് ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക? ആങ്കർ ടാഗ്. ആങ്കർ ടാഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. എച്ച് എഫ്. ഓക്കെ, നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, എ സ്പേസ്, നിങ്ങൾ എച്ച് ടി എം എൽ പഠിച്ച സമയത്ത് എഴുതിയിട്ടുണ്ടാവും, എ എച്ച് എഫ് ഈസ് ഇക്വൽ ടു ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് നമ്മൾ ലിങ്ക്. ഉദാഹരണം നമ്മൾ ഗൂഗിളിലേക്കാണ് ലിങ്ക് കൊടുക്കണമെങ്കിൽ എച്ച് ടി ടി പി എസ് www.google.com എന്ന് നമ്മൾ ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നു, ടാഗ് ക്ലോസ് ചെയ്യുന്നു, എന്നിട്ട് ഗൂഗിൾ എന്നുള്ള വാക്ക് കൊടുക്കുന്നു, പിന്നെ എ ക്ലോസ് ചെയ്യുന്നു അല്ലേ. ഇത്രയാണ് ഒരു ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആങ്കർ ടാഗ്. കറക്റ്റ് തന്നെ അല്ലേ? തെറ്റൊന്നുമില്ലല്ലോ. എ എച്ച് എഫ് ഈസ് ഇക്വൽ ടു നമ്മൾ എന്താ
ഈ HTML പഠിക്കുന്ന സമയത്ത് ഒരു ലിങ്ക് കൊടുക്കാൻ വേണ്ടി അഥവാ ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന കോമൺ ടാഗാണ് ഈ AHRF എന്ന് പറയുന്ന ആങ്കർ ടാഗ്. ആങ്കർ ടാഗ് ഇങ്ങനെയാണ് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്ന ആങ്കർ ടാഗിനകത്ത് ആ യൂസറിന് പേജിനകത്ത് എന്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഗൂഗിൾ എന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഡോട്ട് കോമിലേക്ക് പോകാം. HTML പഠിച്ച സമയത്ത് പഠിച്ച ഓർമ്മ ഉണ്ടാകും ആങ്കർ ടാഗ് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് ഗൂഗിളിലേക്ക് ഒരു ലിങ്ക് കൊടുത്തു, പക്ഷെ നമുക്ക് അവിടെ ഇക്വിറ്റി കൊടുക്കാൻ ഇക്വിറ്റി പാസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ആങ്കർ ടാഗിനകത്ത് തന്നെ RELIS=2 ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് നോ ഫോളോ ഇത് എഴുതി വയ്ക്കുക. നോ ഫോളോ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, നമ്മളെ പേജിനകത്ത് നിന്ന് ഗൂഗിളിലേക്ക് ഒരു ലിങ്ക് ഉണ്ടാവും, ഒരിക്കലും നമ്മളെ ഇക്വിറ്റി പാസ് ചെയ്ത് പോകത്തില്ല. പിടിയിട്ടോ? അപ്പം നമ്മളെ പാസിൻ്റെ ജ്യൂസ് എന്ന് പറഞ്ഞ സിസ്റ്റം ഗൂഗിൾ കൊണ്ടുവന്നത് ഒരുപാട് പേജ് റാങ്കുള്ള വെബ്സൈറ്റുകൾ വേറെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് കൊടുത്ത് ഗൂഗിളിന് തന്നെ തലവേദന സൃഷ്ടിച്ചപ്പോൾ ആ പാസിൻ്റെ ജ്യൂസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നതോടുകൂടി ഏത് വെബ്സൈറ്റാണോ, ഏത് പേജ് റാങ്കുള്ള ഏത് വെബ്സൈറ്റാണോ കൂടുതൽ ലിങ്ക്സ് വേറെ വെബ്സൈറ്റുകളിലേക്ക് അനിയന്ത്രിതമായിട്ട് ലിങ്ക്സ് കൊടുക്കുന്നത്, അവരുടെ ഇക്വിറ്റി പാസ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത്, അതാണ് പാസിൻ്റെ ജ്യൂസ്. ഇതിനോടൊപ്പം തന്നെ ഗൂഗിൾ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് RELIS=2 നോ ഫോളോ എന്ന് പറയുന്ന ആട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ ഈ ആട്രിബ്യൂഷൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തില്ല, നമ്മളെ ഇക്വിറ്റി പാസ് ചെയ്ത് പോകത്തില്ല. അഥവാ നമ്മൾ നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് വേറെ പേജിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ ഇക്വിറ്റി ഒരിക്കലും അഥവാ നമ്മളെ പേജ് റാങ്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അലീന ബിരിയാണിയുടെ റെസിപ്പി എഴുതിയതിനകത്ത് 5 ഇൻഗ്രീഡിയൻസിലേക്ക് ലിങ്ക് കൊടുക്കേണ്ടി വന്നു. 5 ഇൻഗ്രീഡിയൻസിൻ്റെ കറസ്പോണ്ടൻസ് വിക്കിപീഡിയ പേജിലേക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ലിങ്ക് കൊടുക്കേണ്ടി വന്നു. ആ 5 ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മളെ ഇക്വിറ്റി പോകത്തില്ലേ, 5 ലിങ്ക് വഴി നമ്മളെ പവർ ഊർന്നു പോകത്തില്ലേ, പേജ് റാങ്ക് നഷ്ടപ്പെടത്തില്ലേ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടി, അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂഷനാണ് RELIS=2 നോ ഫോളോ എന്ന് പറഞ്ഞാൽ ഇതൊരു നോ ഫോളോ ലിങ്കായി മാറി. അപ്പോൾ നമ്മളെ ഇക്വിറ്റി ഒരിക്കലും നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാം. പക്ഷേ പേജിൽ വരുന്ന ആൾക്കാർക്ക്, ഈച്ച് ആൻഡ് എവരി ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓരോ ഇൻഗ്രീഡിയൻസ് എന്തിനെ പറ്റിയുള്ളതാണ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആ വിക്കിപീഡിയ പേജിൽ പോയി മനസ്സിലാക്കി അവർക്ക് ആ ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കിയോ കഴിക്കുകയോ കൊടുക്കുകയോ എന്താണ് ചെയ്യാം, ഇല്ലേ? അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് RELIS=2 നോ ഫോളോ എന്ന് പറയുന്ന ആട്രിബ്യൂഷനാണ്. ഇത് ഗൂഗിൾ കൊണ്ടുവന്നത് പാസിൻ്റെ ജ്യൂസ് കൊണ്ടുവന്നതിൻ്റെ കൂടെയാണ്. പാസിൻ്റെ ജ്യൂസ് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ RELIS=2 നോ ഫോളോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൺ പേജിനകത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ കൊണ്ടുവന്ന അവരുടെ ഇവല്യൂഷണറി പാത്തിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നടത്തിയ ചേഞ്ചുകളിലൊന്ന് തന്നെയാണ് ഇത്. എല്ലാ SEOമാരും അറിഞ്ഞിരിക്കണം. അല്ലാത്ത മറിക്ക് നമ്മൾ ലിങ്ക്സ് ഒക്കെ കണ്ടമാനം വാരി വലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇക്വിറ്റി നഷ്ടപ്പെടും, നമുക്ക് യാതൊരു വിധ പവറോ ഒന്നും ഉണ്ടാവത്തില്ല. ഇതാണ് സംഭവം. സ്മോൾ ലെറ്റർ ഒക്കെയാണ് നമ്മൾ പാസ് ചെയ്തത്. ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആവും. HTMLനകത്ത് മിക്ക ടാഗുകളിലും 99% ടാഗുകളിലും ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉദ്ദേശഫല സൃഷ്ടി നടക്കത്തില്ല, ഉദ്ദേശഫലം സിദ്ധിക്കത്തില്ല എന്നൊക്കെ പറയും. അതുപോലെ കാരണം ഇല്ല ഇത് ഇപ്പം ഞാൻ ഇപ്പം ചോദിച്ചത് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, അത് ഇവിടെ നമ്മൾ ആ സ്പേസ് കൊടുക്കാതിരുന്നാൽ ഈ ടാഗ് മൊത്തത്തിൽ ഇൻവാലിഡ് ആവും. ചിലപ്പോൾ ഹൈപ്പർ ലിങ്ക് പോലും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് പേജിൻ്റെ സോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എററായിട്ട് തന്നെ നിലനിൽക്കും. അതൊക്കെ ഒരു ബേസിക് സംഭവങ്ങളാണ്, അത് കൃത്യമായിട്ട് തന്നെ പാലിച്ചു പോകാം. കാരണം HTML എന്ന് പറയുന്നൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ വളച്ചൊടിച്ചാലൊന്നും പറ്റുകയില്ല. അങ്ങനെ വളച്ചൊടിക്കുമ്പോൾ ഇതുപോലെ സ്പേസ് ഇല്ലാതെ ഇടേണ്ട സ്ഥലത്ത് സ്പേസ് വരാതിരിക്കുമ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബ്രൗസറിന് ആ പേജിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്ക് കാര്യങ്ങളൊന്നും റെൻഡർ ചെയ്യുമ്പോൾ മനസ്സിലാവത്തില്ല. ബ്രൗസർ റെൻഡർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ alina.com ഒരു വെബ്സൈറ്റായിട്ട് നിലനിൽക്കുന്നത് എങ്ങനെയാണ്, അലീന ആദ്യം ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്തു, അതിനുവേണ്ടി ഒരു ഹോസ്റ്റിംഗ് സ്പേസ് പർച്ചേസ് ചെയ്തു, അലീനയുടെ പേജുകൾ റെഡിയാക്കി അതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ആ നെയിം സെർവർ വഴിയാണ് ലിങ്ക് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും alina.com അടിക്കുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് അടിക്കുന്ന ആളിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് നെയിം സെർവറിലേക്ക് പോകുന്നു, സെർവറിൽ നിന്ന് ആ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു. ബ്രൗസറാണ് അതിന് ഇത് ചെയ്ത് തരിക. ബ്രൗസർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഫയർഫോക്സ് അല്ലെങ്കിൽ ക്രോം ആണ് അതിനെ റെൻഡർ ചെയ്ത് തരിക. അതിനകത്ത് നിങ്ങൾ എഴുതിക്കുന്ന HTML കോഡുകൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ആ റെൻഡറിങ്ങിനകത്ത് ആ തെറ്റുള്ള കോഡുകൾ വർക്ക് ചെയ്യത്തില്ല. അപ്പം ആ കോഡ് എന്ത് ഫീച്ചറാണോ ഉദ്ദേശിക്കുന്നത് അത് വർക്ക് ചെയ്യുന്ന തരത്തിൽ മൊത്തത്തിൽ അത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഒരു എററായിട്ട് നിലനിൽക്കും. മനസ്സിലാകും? അങ്ങനെ സ്പേസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊടുക്കേണ്ടത്. സ്പേസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ മൊത്തത്തിൽ ആങ്കർ ടാഗിനെ ബാധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതൊക്കെ ബേസിക് HTMLൻ്റെ കൂടെ ഉള്ളതാണ്.
നമ്മൾ പഠിച്ചു പോയിക്കുന്ന HTMLനകത്ത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യം. കാരണം അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി വളച്ചൊടിക്കാൻ നമുക്ക് പറ്റത്തില്ല, അതിനുള്ള അവസരം തരുന്നില്ല. അവിടെ നമ്മളെ സഹായിക്കേണ്ട ബാധ്യതയാണ് ബ്രൗസറുകൾക്കുള്ളത്. നമ്മളെ പേജിനെ കൃത്യമായിട്ട് റെൻഡർ ചെയ്ത് യൂസറിൻ്റെ ഫ്രണ്ടിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ബ്രൗസറുകൾക്കുള്ളത്. നമ്മൾ വളച്ചൊടിക്കുന്ന ടാഗുകൾ നമ്മളെ ബ്രൗസറിന് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. ഓക്കെ, തിരിച്ചു വരാം. ഒരു ഡൗട്ട് ഉണ്ട്. ആരാണ്? അഷിഫാന ചോദിച്ചോളൂ. ഈ നമ്മൾ ഇപ്പൊ ഈ ഗൂഗിളിലോട്ടുള്ള ലിങ്ക് ഈ ഹൈപ്പർ ലിങ്ക് വഴി കാണിച്ചിട്ടില്ലേ, അത് പക്ഷേ നോ ഫോളോ എന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ സൈറ്റ് റെഫർ ചെയ്യല്ലേ ചെയ്യണത്? ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന ആളിന് ഇത് ഫോളോ ആണോ നോ ഫോളോ എന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല. നോർമലി ഒരു യൂസർ എങ്ങനെയാണ് ക്ലിക്ക് ചെയ്ത് പോണത് അങ്ങനെ തന്നെ വർക്ക് ആയിക്കോളും. ഇപ്പം അലീനയുടെ റെസിപ്പി വായിക്കാൻ വരുന്ന ഷിഫാന അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇത് നോ ഫോളോ ലിങ്ക് ആണോ ഡു ഫോളോ ലിങ്ക് ആണോ എന്ന് അറിയാനേ പറ്റത്തില്ല. അത് യൂസറിനെ സംബന്ധിച്ചോളം വിസിബിൾ അല്ല, അതിന്റെ കോഡിനകത്ത് മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെ അവിടെ ക്ലിക്ക് ചെയ്ത് പോകുമ്പോഴോ അത് അങ്ങനെ ഒരു ലിങ്ക് കൊടുത്തേക്കുമ്പോഴോ ഒരു യൂസറിനെ സംബന്ധിച്ചുള്ള അത് ഒരു ബോധരേണ്ട ആവശ്യമില്ല. ക്ലിക്ക് ചെയ്താൽ അത് പോയിരിക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരിക്കലും ആ ക്ലിക്ക് ചെയ്ത് പോകുന്ന ഒരാൾ വഴി ഇക്വിറ്റി പാസ് ചെയ്ത് പോകത്തില്ല എന്നുള്ളതാണ്. ക്ലിയർ ആയി ഷിഫാന? ഓക്കെ. ഒരിക്കലും യൂസറിന് ഇത് മനസ്സിലാകുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ നമ്മളെന്താ ചെയ്യണം, നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത് റെക്കമെൻഡ് ചെയ്യുന്ന ലിങ്ക് അല്ല, നമ്മൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ലിങ്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും RELSQL നോ ഫോളോ കൊടുക്കുക. ഇനി വിശ്വാസ യോഗ്യത കൂടിയ വെബ്സൈറ്റുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ മൂന്ന് നിലയുടെ മുകളിൽ ഇരിക്കുന്ന ടാങ്ക് ആണെങ്കിൽ വിക്കിപീഡിയ പോലെയുള്ള വലിയ വലിയ വെബ്സൈറ്റുകൾ, ഇപ്പോൾ ഗൂഗിളിലേക്ക് ഒരു ലിങ്ക് കൊടുക്കുമ്പോൾ നോ ഫോളോ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മൂന്ന് നിലയിലെ മുകളിൽ ഇരിക്കുന്ന ടാങ്കിൽ നിന്ന് 300 നിലയുടെ മുകളിൽ ഇരിക്കുന്ന ടാങ്കിലേക്ക് വെള്ളം ഒരിക്കലും അടിച്ചു കയറാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് നില മുകളിലിരിക്കുന്ന ടാങ്കാണെങ്കിൽ ഗൂഗിൾ 300 നിലയുടെ മുകളിൽ അല്ലെങ്കിൽ 3000 നിലയുടെ മുകളിൽ ഇരിക്കുന്ന ടാങ്കാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മളിന്ന് ഒരു ലിങ്ക് അങ്ങോട്ട് പോകുമ്പോൾ അത് നോ ഫോളോ ലിങ്ക്, നോ ഫോളോ ആട്രിബ്യൂഷൻ ആഡ് ചെയ്യാത്ത ലിങ്ക് ആണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഗൂഗിൾ അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇതാണ്, ട്രസ്റ്റ് വർത്തി അല്ലാത്ത വെബ്സൈറ്റുകളിലേക്ക് കൊടുക്കുമ്പോൾ മാത്രം നിങ്ങൾ നോ ഫോളോ കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. വിശ്വാസ യോഗ്യത കുറഞ്ഞ വെബ്സൈറ്റ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് പേജ് റാങ്ക് കുറഞ്ഞ വെബ്സൈറ്റ്. നിങ്ങളെക്കാളും പേജ് റാങ്ക് കുറഞ്ഞ വെബ്സൈറ്റുകളിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ആഡ് ചെയ്യണം, നോ ഫോളോ ആഡ് ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങളുടെ അതേ ടോപ്പിക്കിലുള്ള ലിങ്ക് ആണെങ്കിൽ. ഇനി അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഇത് പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വീണ്ടും വരുന്നുണ്ട്. ഓൺ പേജ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ പഠിപ്പിക്കുന്നുണ്ട്. ഓൺ പേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അശ്വതി, ഓൺ പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ SEO ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെബ്സൈറ്റിന് അകത്ത് വരുന്ന മാറ്റങ്ങൾ എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ഓൺ പേജ്. അതിനകത്ത് വരുന്ന ഒരു ഒരു സെഗ്മെൻറ്റാണ് ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ. അത് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇത് ഒരിക്കൽ കൂടെ പറയുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്, എന്നാൽ ഇപ്പോൾ അതൊന്ന് പറയാം. നമ്മളെ വെബ്സൈറ്റിനകത്ത് നോ ഫോളോ ആട്രിബ്യൂഷൻ ആഡ് ചെയ്യുന്ന വഴി നമ്മളെ ഇക്വിറ്റി ഒരിക്കലും പാസ് ചെയ്യത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ നമ്മളുടെ ടോപ്പിക്കിനകത്ത് നമ്മൾ തന്നെ ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ, വേറൊരു വെബ് പേജിലേക്ക് ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ബോധപൂർവ്വം നോ ഫോളോ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ പറയാം. ഉദാഹരണത്തിന് അലീനയുടെ ഫോക്കസിംഗ് കീവേഡ് SEO സ്പോട്ട് കൊച്ചി കേരള എന്നാണ്, അശ്വതിയുടെയും ഫോക്കസിംഗ് കീവേഡ് SEO സ്പോട്ട് കേരള എന്നാണ്. അലീന അശ്വതിയുടെ വെബ്സൈറ്റിലേക്ക് SEO എക്സ്പേർട്ട് കേരള എന്ന് പറഞ്ഞൊരു കീവേഡ് തന്നെ അശ്വതി.com ഒരു ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യണം എന്ന് വെച്ചു, അത് മസ്റ്റ് ആയിട്ട് നോ ഫോളോ ആഡ് ചെയ്തില്ലെങ്കിൽ അലീന ഈസ് റെക്കമെൻഡിങ് അശ്വതി ഫോർ എ കീവേഡ് SEO എക്സ്പേർട്ട് കേരള. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, അലീന ഒരിക്കലും ആ കീവേഡിൽ റാങ്ക് ചെയ്ത് വരില്ല, കാരണം അലീന ഈസ് റെക്കമെൻഡിങ് അശ്വതി. ഇപ്പം നമ്മൾ തന്നെ അലീന ഇവിടെ ഒരു ഷോപ്പിംഗ് ഒരു മെഡിക്കൽ സ്റ്റോർ ഇട്ടയ്ക്കുന്നു, അതിന് നേരെ ഓപ്പോസിറ്റ് അശ്വതി ഒരു മെഡിക്കൽ സ്റ്റോർ ഇട്ടയ്ക്കുന്നു. അലീനയുടെ കടയിൽ ഒരാൾ പാരസെറ്റോൾ വാങ്ങിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അലീന പറയാണ്, ആ ഡോളയല്ലേ, ദീ നേരെ ഓപ്പോസിറ്റ് അശ്വതി മെഡിക്കൽസ് കണ്ടോ, അവിടെ പോയി മേടിച്ചോളൂ. അലീനയുടെ കയ്യിൽ എന്തുണ്ട്, ഡോളയുണ്ട്. എന്നിട്ടും അലീന അവർക്ക് വിൽക്കുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, അയാളെ നേരെ ഓപ്പോസിറ്റുള്ള നമ്മളുടെ കോമ്പറ്റിറ്ററിൻ്റെ കടയിലോട്ട് പറഞ്ഞുവിടുകയാണ്, അശ്വതിയുടെ കടയിലോട്ട് പറഞ്ഞുവിടുകയാണ്. അതിന് തുല്യമാണ് ഈ സംഗതി. കുറച്ചുകൂടെ ക്ലിയർ ആയോ? ആങ്കർ ടെസ്റ്റ് അതൊരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഹൈപ്പർ ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു റെക്കമെൻഡേഷൻ വാല്യൂ ആണ് അവിടെ നിന്ന് പാസ് ചെയ്ത് പോവുക. നമ്മൾ അതേ കാറ്റഗറിയിൽ റാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മളെ കോമ്പറ്റിറ്റീവ് വെബ്സൈറ്റിലേക്ക് അതേ കീവേഡിന് തന്നെ നമ്മൾ ഒരു ആങ്കർ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും റാങ്ക് ചെയ്ത് തരത്തില്ല, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് വരിക. അവർ റാങ്ക് ചെയ്ത് അടിപൊളിയായിട്ട് പോകുന്ന നടക്കും, കാരണം നമ്മൾ ഇന്ന് റെക്കമെൻഡേഷൻ വാല്യൂ അങ്ങോട്ട് പോകുന്നുണ്ടാവും, നമ്മളൊരിക്കലും റാങ്ക് ചെയ്യത്തില്ല. പ്ലീറ്റോ? അപ്പം അത് അബദ്ധമാണ്. അങ്ങനെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, RELSQL നോ ഫോളോ കൊടുക്കുക, അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കാതിരിക്കുക. ഇനി അവിടെയും ഒരു കോൺടെസ്റ്റ് മനസ്സിലാക്കാനുണ്ട്. ചിലപ്പോൾ നമ്മളെ വെബ്സൈറ്റിനകത്ത് നമ്മളൊരു വേറൊരു പേജിലേക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ നമ്മൾ RELSQL നോ ഫോളോ കൊടുത്തിട്ടുണ്ട്, നമുക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുന്നില്ല, പാസ് ചെയ്യുന്നില്ല.
എന്നാൽ അലീനയുടെ വെബ്സൈറ്റിൽ എത്തിയ ഒരാൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് മറ്റേ വെബ്സൈറ്റിലേക്ക് പോയി. അലീനയുടെ വെബ്സൈറ്റിൽ അയാൾ സ്പെൻഡ് ചെയ്ത സമയം 4 സെക്കൻഡും മറ്റടുത്ത് അയാൾ സ്പെൻഡ് ചെയ്ത സമയം എന്ന് പറഞ്ഞത് 4 മിനിറ്റുമാണെന്ന് വെച്ചാൽ. അപ്പോൾ അവിടെ അങ്ങനെ കൂടുതൽ ആൾക്കാർ അലീനയിലേക്ക് വരുന്നു, അവരെല്ലാവരും അശ്വതിയിലേക്ക് പോകുന്നു, അവരവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അശ്വതീനെ തന്നെ ഗൂഗിൾ എന്ത് ചെയ്യും, മുകളിലോട്ട് എടുക്കും. അത് ഗൂഗിൾ 2009 നടത്തിക്കുന്ന ഒരു മാറ്റം അനുസരിച്ചുള്ളതാണ്, യൂസറിന്റെ ഇൻട്രാക്ഷൻ അനുസരിച്ച് റാങ്കിങ് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഗൂഗിൾ പിന്നെ കൊണ്ടുവന്നത്. നമ്മൾ അതിലേക്ക് വരാം. ആ സമയത്ത് അത് കൂടുതൽ അവർക്കായിരിക്കും ഗുണം ചെയ്യാം. നമ്മളെ വെബ്സൈറ്റിലേക്ക് എത്തുന്ന ആൾക്കാരൊക്കെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് വേറെ വെബ്സൈറ്റിലേക്കാണ് വിടുന്നത്. നമ്മളെക്കാളും കൂടുതൽ സമയം അവിടെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തഴയപ്പെടും, അവർ മെച്ചമാക്കപ്പെടും. പിടിയിട്ടു, തിരിച്ചുവരാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച് ചോദിക്കാം. ആ ആ ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പോൾ ക്ലിയർ ആയല്ലോ, മുമ്പോട്ട് പോകാലോ, മുമ്പോട്ട് പോകാം. അവിടെ ആർഇൽ ഇസിക്കൾട്ട് നോ ഫോളോ കൊടുത്തിരുന്നാലും യൂസറിന്റെ ഇൻട്രാക്ഷൻ അങ്ങനെ ആകുമ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും, യൂസറിന്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. യൂസറിന്റെ ഇൻട്രാക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് അവർ, കാരണം അതിനകത്ത് AI സിസ്റ്റം വരെ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ടേംസ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗൂഗിളാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ എന്താ ചെയ്യണത്, ആൾക്കാരുടെ ഇൻട്രസ്റ്റിന് കുറച്ച് പ്രാധാന്യം ഗൂഗിൾ കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ഇനി നമ്മൾ പഠിക്കുന്ന അപ്ഡേഷനകത്ത് വരും. 2009 വന്നത്, നമ്മളിപ്പോൾ എവിടെ നിൽക്കണതേ ഉള്ളൂ, ഒരു 2004-5 കൊല്ലം നിൽക്കണതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ചു വരാം. കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്നത് ലിങ്ക് സ്പെസിഫിക് ആക്കി, ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് ആക്കി, പാസിംഗ് ദ ജ്യൂസ് പഠിച്ചു, ആർഇലിസികളുടെ നോ ഫോളോ എന്ന് പറഞ്ഞ അട്രിബ്യൂഷൻ പഠിച്ചു. ഇങ്ങനെ പല രീതിയിൽ അവരെ സെർച്ച് എഞ്ചിൻസിന്റെ മാറ്റങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഗൂഗിൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സെർച്ച് എഞ്ചിൻസ് ഒന്ന് ഹിറ്റായപ്പോൾ അവരുടെ അഡ്വർടൈസ്മെന്റ് പോളിസി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് ഇതാക്കാൻ തുടങ്ങി. അതിന്റെ പേരാണ് ഗൂഗിൾ ആഡ്വേർഡ്സ്. ഈ അടുത്ത ആ സമയങ്ങളിൽ ഗൂഗിൾ ഒരുപാട് ചേഞ്ചസ് അൽഗോരിത്തിനകത്ത് വരുത്താൻ ശ്രമിച്ചെങ്കിലും മിക്ക ചേഞ്ചസും അവർ പേടിച്ച് പഠിച്ചാണ് നടത്തിയത്. സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും പറയാം, ഒരു 2004-5-6-7-8 കാലഘട്ടത്തിൽ 8 വരെയൊക്കെ മിക്ക ചേഞ്ചസ് അവരുടെ ഒരുപാട് ചേഞ്ചസ് അവരുടെ സെർച്ച് എഞ്ചിനകത്ത് വരുത്തിയെങ്കിലും അവരുടെ സെർച്ച് എഞ്ചിനായിട്ട് പോലും സെർച്ച് എഞ്ചിനകത്ത് അവർ പല മാറ്റങ്ങൾ വരുത്തുമ്പോഴും അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു, പേടിയായിരുന്നു. എന്തിനാണ് ഗൂഗിൾ അവരുടെ സെർച്ച് എഞ്ചിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ നേരത്ത് പേടിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യം. സംഭവം ഇതാണ്, അവർ ഒരു അഡ്വർടൈസ്മെന്റ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ പേരാണ് ഗൂഗിൾ ആഡ്വേർഡ്സ്. ഇപ്പോഴും ആ പ്രോഗ്രാം ഉണ്ട്, ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് എന്നാ പറയാം. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിനെ പറ്റിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ പറ്റിയോ ഗൂഗിൾ വഴി അഡ്വർടൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഗൂഗിൾ അതുവഴി തുടർന്നു വന്നത്. ഗൂഗിൾ ആഡ്വേർഡ്സ് എന്നാണ് അതിനെ പറയുന്ന പേര്. കാരണം ആഡ്വേർഡ്സ്, ഗൂഗിൾ ആഡ്വേർഡ്സ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇത്, ആഡ്വേർഡ്സ് ഇതാണ് സ്പെല്ലിംഗ്, ആഡ്വേർഡ്സ്, ഗൂഗിൾ ആഡ്വേർഡ്സ്. ഗൂഗിൾ ആഡ്വേർഡ്സ് എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിൾ ആഡ്വേർഡ്സിൻ്റെ പറ്റിയുള്ള പേജും കാര്യങ്ങളും കിട്ടും. ഇവിടെ ഗൂഗിൾ ആഡ്വേർഡ്സ് എന്ന് തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗൂഗിൾ ആഡ്വേർഡ്സ് എന്ന് പറയുന്നതിനെ പറ്റി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫോ പ്രൊവൈഡ് ചെയ്യുന്ന പേജ് അവരുടെ പേജുകളുണ്ട്. കൂടുതൽ ബിസിനസ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി ഗൂഗിൾ തന്നെ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് പ്രോഗ്രാമാണ് ഗൂഗിൾ ആഡ്വേർഡ്സ്. ഇത് പഴയ പേരാണ് ഗൂഗിൾ ആഡ്സ് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര്. ഗൂഗിൾ ആഡ്സ് നൗ ആഡ്വേർഡ്സ് ഈസ് നൗ ഗൂഗിൾ ആഡ് എന്ന് ഗൂഗിൾ തന്നെ ഇവിടെ പറയുന്നുണ്ടോ? ഗൂഗിൾ ആഡ്വേർഡ്സ് ഈസ് നൗ ഗൂഗിൾ ആഡ്സ്. നേരത്തെ ഇതിൻ്റെ പേര് ഗൂഗിൾ ആഡ്വേർഡ്സ് എന്നായിരുന്നു, ഇപ്പോൾ അവർ ഗൂഗിൾ ആഡ്സ് എന്നാക്കിയിട്ടുണ്ട്. എന്താണ് ഗൂഗിൾ ആഡ്വേർഡ്സ് എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി മുമ്പോട്ട് പോകാം. ഗൂഗിൾ തുടങ്ങിയ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗൂഗിൾ തുടങ്ങിയ ഒരു അഡ്വർടൈസ്മെന്റ് പ്രോഗ്രാമാണ് ഗൂഗിൾ ആഡ്വേർഡ്സ് എന്ന് പറയാം. ഗൂഗിൾ തുടങ്ങി വെച്ച ഒരു അഡ്വർടൈസ്മെന്റ് പ്രോഗ്രാം. ഈ അഡ്വർടൈസ്മെന്റ് പ്രോഗ്രാമിന്റെ പ്രത്യേകത, നമ്മൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിനെ ഗൂഗിൾ വഴി തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. പൈസ കൊടുക്കണം കേട്ടോ, കാശ് കൊടുത്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു അഡ്വർടൈസ്മെന്റ് പ്രോഗ്രാം. ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഒരു സെർച്ച് എഞ്ചിൻ എന്നുള്ള നിലയ്ക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ലക്ഷങ്ങളിലേക്ക് കടന്നപ്പോൾ അവരെന്ത് ചെയ്തു, അതിനകത്ത് ആഡ് കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം അവർക്ക് റവന്യൂ വേണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ആഡ് കൊടുക്കുക. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു വെബ്സൈറ്റോ പ്രോഡക്റ്റോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൻ്റെ ആഡ്വേർഡ്സിനകത്ത് സൈനപ്പ് ചെയ്ത് അതുവഴി സെല്ല് ചെയ്യാം, അതുവഴി നമ്മുടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. ആ അഡ്വർടൈസ്മെന്റ് കൂടുതൽ ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവർ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തുകയും പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള സാധ്യത. തെളിച്ച് പറഞ്ഞാൽ, ഇപ്പം അശ്വതിക്ക് ഒരു ബിസിനസ് ഉണ്ട്. അശ്വതി ഒരു വാച്ച് സെല്ല് ചെയ്യുന്ന വെബ്സൈറ്റ് തുടങ്ങി, കുറേ വാച്ചുകൾ വാങ്ങിച്ചു, ആ വാച്ചൊക്കെ വെബ്സൈറ്റിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഷോപ്പിംഗ് കാർട്ടൊക്കെ ഇട്ടിട്ട് ആ വാച്ചുകളുടെ പിക്ചറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ട് വിൽക്കാൻ തുടങ്ങി. അശ്വതി .com ഈസ് എ വാച്ച് സെല്ലിംഗ് വെബ്സൈറ്റ്. അപ്പോൾ അതിനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്തു. അശ്വതിക്ക് വേണമെങ്കിൽ ഈ വെബ്സൈറ്റിനെ ഗൂഗിൾ വഴി പ്രൊമോട്ട് ചെയ്യാം. അതിനെന്ത് ചെയ്യണം, അശ്വതി ആദ്യം ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ്വേർഡ്സിനകത്ത് ലോഗിൻ ചെയ്യുക. ആ ആഡ്വേർഡ്സ് അക്കൗണ്ടിനകത്ത് സെറ്റിംഗ്സ് ഒക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് പേയ്മെന്റ് കൊടുക്കുക. ഇപ്പോൾ ഒരു തുടക്കത്തിൽ ബേസിക് പേയ്മെന്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 രൂപ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാം. മിനിമം പേയ്മെന്റ് 500 രൂപ വേണമെന്ന് വെച്ചാൽ 500 രൂപ പേ ചെയ്തു, ഒരു ആഡ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു. ആ ക്യാമ്പയിനകത്ത് അശ്വതിയെ പറ്റിയുള്ള പേജിന്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, എന്ത് കാറ്റഗറിയാണ്, ഏത് തരത്തിലുള്ള വിസിറ്റാണ് അവർക്ക് വേണ്ടത്, പ്രൊമോഷനാണ് അവർക്ക് വേണ്ടത്, അവരുടെ ആഡ് എവിടെ കാണിക്കണം,
ഡിസ്പ്ലേ നെറ്റ്വർക്കുകൾ കാണിക്കണോ, സെർച്ച് നെറ്റ്വർക്കുകൾ കാണിക്കണോ, ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് അശ്വതിക്ക് എന്ത് ചെയ്യാം, അശ്വതിയുടെ വാച്ച് സെല്ല് ചെയ്യുന്ന വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യാം. ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ഗൂഗിൾ ആഡ്വേർഡ്സ്. അശ്വതിക്ക് വാച്ച് സെല്ല് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അശ്വതി ആദ്യം എന്ത് ചെയ്യണം, വെബ്സൈറ്റ് ഒക്കെ റെഡിയാക്കി, പേജും പ്രോഡക്റ്റും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അശ്വതി ഗൂഗിൾ അക്കൗണ്ടിനകത്ത് ലോഗിൻ ചെയ്യുക, ഗൂഗിൾ ആഡ്വേർഡ്സിനകത്ത് പോയി സൈനപ്പ് ചെയ്യുക, ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക. ഇതൊരു പ്രീപെയ്ഡ് പ്രോഗ്രാമാണ്. നമ്മൾ 500 രൂപ കൊടുത്തു കഴിഞ്ഞ് ആ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അശ്വതിക്ക് കീവേഡിനനുസരിച്ച് ആഡ് കൊടുക്കാം. എങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ആഡ് കാണിക്കേണ്ടതെന്ന് അശ്വതിക്ക് തന്നെ തീരുമാനിക്കാം. ഇപ്പോൾ ഒരാൾ ബൈ വാച്ചസ് ഓൺലൈൻ എന്നടിക്കുമ്പോൾ എൻ്റെ ആഡ് കാണിക്കണമെങ്കിൽ ആ കീവേഡ് ഉൾപ്പെടുത്തി അശ്വതിക്ക് എന്ത് ചെയ്യാം, ആഡ് റൺ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ഗൂഗിൾ എടുത്തിട്ട് വാച്ച് വാങ്ങിക്കാൻ വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ, സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് വൺ പ്ലസിൻ്റെ വാച്ച് വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കും, സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്തു, ഗൂഗിൾ എടുത്തിട്ട് വൺ പ്ലസിൻ്റെ സ്മാർട്ട് വാച്ചിന് സെർച്ച് ചെയ്തു, അത് നോക്കി അതിൻ്റെ ഒരു മോഡൽ വാങ്ങിച്ച് അല്ലെങ്കിൽ കളർ ചോയ്സ് എടുത്തിട്ട് വാങ്ങിക്കാനാണ് ആദ്യത്തെ ഉദ്ദേശം. ആ തുടക്കത്തിൽ തന്നെ ഗൂഗിൾ ആഡ് കാണിക്കും. ഓക്കെ, ഗൂഗിൾ എടുക്കുമ്പോൾ ഈ കാണിക്കുന്ന ആഡാണ്. നമ്മൾ ചില പ്രോഡക്റ്റ്സ് എടുക്കുമ്പോഴത്തേക്ക് ആഡ് കാണിക്കുന്നുണ്ടാവും. ഉദാഹരണത്തിന് ഇലക്ട്രിക് കെറ്റിൽ ഗൂഗിൾ അടിച്ചു, അവിടെ മുകളിൽ കാണിക്കുന്ന ഇതൊക്കെ ഓർഗാനിക് റിസൾട്ടാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവിടെ ആഡ് വരാറുണ്ട്, ചിലപ്പോഴൊക്കെ ഷോപ്പിംഗ് ആഡ് വരാറുണ്ട്, ചിലപ്പോഴൊക്കെ ടെക്സ്റ്റ് ആഡ് വരാറുണ്ട്. നമുക്കത് മാറ്റാം. ഹോം അപ്ലയൻസ് ഒന്ന് സെർച്ച് ചെയ്തു. ഇപ്പോഴും നമ്മൾ ഓർഗാനിക് റിസൾട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ, പക്ഷെ ചിലപ്പോഴും താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ ആഡ് കാണാൻ പറ്റും. എന്താ നടത്തില്ല, ഗൂഗിൾ മനസ്സിലാക്കി നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യം. നമ്മൾ കുറച്ച് നേരത്തെ ആഡ്വേർട്സ് എന്നപ്പോഴത്തേക്ക് ആ പരസ്യം കാണിച്ചായിരുന്നു. വേറെ എന്തെങ്കിലും പറയാം, ഉദാഹരണത്തിന് SEO കമ്പനി ഇന്ത്യ കൊടുത്തു, കണ്ടോ ഇത് ആഡാണ്. ആഡ് എങ്ങനെ അറിയാൻ പറ്റും, ഇവിടെ ആഡെന്ന് എഴുതിയിട്ടുണ്ടോ, ഇതിൻ്റെ അർത്ഥം ഇതിങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SEO solutions.com എന്ന് പറയുന്ന ഈ കമ്പനി അവരെ വെബ്സൈറ്റിനെ ഗൂഗിൾ വഴി അഡ്വർടൈസ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഈ പരസ്യം, ഇത് ഈ പരസ്യം ഇവിടെ കാണിക്കുമ്പോൾ ഞാനിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ കീവേഡിന് വേണ്ടി എത്ര രൂപയാണോ ഗൂഗിളിന് അവർ പേ ചെയ്യുന്നത്, ആ എമൗണ്ട് അവരെ പ്രീപെയ്ഡ് എമൗണ്ടിനകത്ത് നിന്ന് കട്ട് ചെയ്യും. ആഡ്വേർഡ്സ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം ആണെന്ന് ആദ്യം എഴുതി വെച്ചോളൂ. ആഡ്വേർഡ്സ് ഈസ് അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം, ഇറ്റ്സ് എ പ്രീപെയ്ഡ് പ്രോഗ്രാം. നമ്മൾ ആദ്യം ഗൂഗിളിന് 500 or 1000 നമ്മളെ പോക്കറ്റിൻ്റെ കനം അനുസരിച്ച് എത്ര രൂപ വേണമെങ്കിലും ആദ്യമേ പ്രീപെയ്ഡ് ആയിട്ട് അടയ്ക്കണം. പ്രീപെയ്ഡ് ആയിട്ട് അടച്ചതിന് ശേഷം നമ്മളൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് ഏതൊക്കെ കീവേഡിന് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണോ നമ്മൾ ആഡ് കാണിക്കേണ്ടത് അത് നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് നമ്മളെ കീവേഡുകളെ സെറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഈ കമ്പനി എൻ്റെതാണെന്ന് വെച്ചോ, ഈ കമ്പനികളിലേക്ക് ആൾക്കാർ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ കീവേഡിന് അഡ്വർടൈസ് ചെയ്യുന്നു. പക്ഷേ ഈ ഓരോ കീവേഡിനും അവിടെ ഒരു CPC ഉണ്ടാവും, കോസ്റ്റ് പെർ ക്ലിക്ക് വാല്യൂ, CPC വാല്യൂ എഴുതിക്കോളൂ, CPC കോസ്റ്റ് പെർ ക്ലിക്ക് വാല്യൂ. ഇങ്ങനെ ഇപ്പം SEO കമ്പനി ഇന്ത്യ എന്നുള്ളൊരു കീവേഡിന് കോസ്റ്റ് പെർ ക്ലിക്ക് വാല്യൂ എത്ര ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ആണെങ്കിൽ ഒരു 45, 65, 75 ഇടയ്ക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ വില. അപ്പോൾ സോഫ്റ്റ് ലൂമിനെ SEO കമ്പനി ഇന്ത്യ എന്ന് അടിക്കുമ്പോൾ ഇവിടെ വരുത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ്വേർഡ്സ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് ഒരു പേയ്മെൻറ്റ് ഗൂഗിളിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വരാം. പക്ഷേ ഇവിടെ സെർച്ച് ചെയ്യുന്ന ഒരാൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് 45 രൂപ മുതൽ 75 രൂപ വരെ ഒറ്റ ക്ലിക്കായി ചെയ്യുമ്പോൾ തന്നെ പോകും. പക്ഷേ ആളെന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്ത ആൾ നമ്മളെ വെബ്സൈറ്റിലേക്ക് എത്തും. അവർ നമ്മളെ നിന്ന് വന്നൊരു SEO എൻക്വയറി നടത്തിയ ഒരു പോർട്ട് നമ്മളെ കയ്യിൽ നിന്ന് SEO സർവീസ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലാഭം. ഇനി ഇലക്ട്രിക് വാച്ചിൻ്റെ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചിൻ്റെ കാര്യം പറയാം. അശ്വതിക്ക് ആഡ്വേർഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സ്വന്തം വാച്ച് സെല്ല് ചെയ്യുന്ന വെബ്സൈറ്റിനെ ഗൂഗിൾ ആഡ്വേർഡ്സ് വഴി പ്രൊമോട്ട് ചെയ്യാം. അവിടെ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഗൂഗിളിന് കുറച്ച് പേയ്മെൻറ്റ് ചെയ്ത്, ചിലപ്പോൾ 500 രൂപ അടച്ച് മിനിമം പേയ്മെൻറ്റ് ചെയ്ത് നോക്കാം, 1000 രൂപ അടച്ച് മിനിമം പേയ്മെൻറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് അടച്ച് നോക്കാം. അതൊരു പ്രീപെയ്ഡ് എമൗണ്ട് ആണ്. അവിടെ 1000 രൂപ അടച്ച് അശ്വതി ചെയ്യേണ്ടത് ആഡ്വേർഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട്. എന്നാലും ഇത് ഇൻട്രൊഡക്ടറി പാർട്ടിനകത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അശ്വതിക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ കീവേഡിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണോ ഇത് കാണിക്കേണ്ടതെന്ന് അശ്വതി സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കാണിക്കണോ, ഇത് ഇനേബിൾ ചെയ്തേക്കുന്ന വെബ്സൈറ്റുകൾ വേറെ ഉണ്ട്. ആഡ്വേർഡ്സ് ഇനേബിൾ ചെയ്തേക്കുന്ന, ആഡ്സെൻസ് ഇനേബിൾ ചെയ്തേക്കുന്ന വേറെ വെബ്സൈറ്റുകളുണ്ട്. പബ്ലിഷേഴ്സ് വെബ്സൈറ്റുകളാകാം, ബ്ലോഗാകാം, യൂട്യൂബ് ആകാം, ജിമെയിൽ ആകാം, അവിടെയൊക്കെ പരസ്യം കാണിക്കുന്നുണ്ടാവും. അവിടെയും കാണിക്കണമെങ്കിൽ അശ്വതിക്ക് എന്ത് ചെയ്യാം, അതും ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡിസ്പ്ലേ നെറ്റ്വർക്കാണ്. അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, സെർച്ച് നെറ്റ്വർക്ക് ഓർ ഡിസ്പ്ലേ നെറ്റ്വർക്ക്. ഇതിൽ രണ്ടും ചൂസ് കഴിഞ്ഞാൽ രണ്ടിടത്തും പരസ്യം കാണിക്കും. എവിടെയൊക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കും പരസ്യം കാണിക്കും, അല്ലാതെ മനോരമയുടെ പത്രമൊക്കെ എടുക്കുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ പരസ്യം സൈഡിൽ കാണിക്കുന്നില്ല, അതുവരെയും കാണിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആൾക്കാർ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിനാണ് കോസ്റ്റ് കൂടുതൽ.
അപ്പൊ ഈ കീവേഡിന് ഒരു 45 രൂപയാണ് കോസ്റ്റ് എങ്കിൽ ഞാൻ ഈ കീവേഡ് എന്റെ വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഇവിടെ ഒരു ക്ലിക്ക് ചെയ്താൽ എന്റെ കയ്യിൽ നിന്ന് 45 രൂപ തൊട്ട് 75 രൂപ വരെ പോകാം. എന്റെ കയ്യിൽ നിന്ന് പ്രീപെയ്ഡ് ആയിട്ട് ഞാൻ 2000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് 45 രൂപ കട്ടായി, ബാക്കി എമൗണ്ട് എന്റെ കാണിക്കത്തുള്ളൂ. ഇനി കുറച്ചു നേരം കഴിഞ്ഞ മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ സെർച്ച് ചെയ്തു ഇതേപോലെ, അപ്പോഴും എന്റെ ആൾ കാണിച്ചു, അയാളും ക്ലിക്ക് ചെയ്തു. ആ ക്ലിക്ക് ചെയ്ത അയാൾ എന്ത് ചെയ്യും, നമ്മളെ വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ ഒരാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ വെബ്സൈറ്റിലേക്ക് പോകും, പക്ഷെ പകരം നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രീപെയ്ഡ് എമൗണ്ടിൽ നിന്ന് ആ നിശ്ചിത തുക എന്ത് കട്ടാവും, സി പി സി കട്ടാവും, കോസ്റ്റ് പെർ ക്ലിക്ക് വാല്യൂ കട്ടാവും. ബിഡ് റേറ്റ് എന്ന് തന്നെ പറയാറുണ്ട്, ബിഡ് റേറ്റ്, ബിഡ് ഓപ്ഷനൊക്കെ നമ്മൾ ബിഡ് ചെയ്യൂലേ, അതുപോലെ ബിഡ് റേറ്റ് എന്ന് തന്നെ പറയാറുണ്ട്. സി പി സി കോസ്റ്റ് എത്രയാണ് നമ്മളെ ബിഡ് റേറ്റ് അഥവാ സി പി സി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പെർ ക്ലിക്ക് വാല്യൂ. ചില കീവേഡുകൾക്ക് ഭയങ്കര എമൗണ്ട് വരാം. ഉദാഹരണത്തിന് ഇതേ കീവേഡിന് യു എസിൽ അഡ്വർടൈസ്മെന്റ് നടത്തുമ്പോൾ ചിലപ്പോൾ അത് 11 മുതൽ 15-18 ഡോളർ വരെ വരാം. അപ്പൊ ഞാൻ ഈ പരസ്യം യു എസിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടാം, അവർക്ക് $15 $18 എനിക്ക് $18 വരെ കട്ട് ചെയ്യാം. ഒരു സെക്കൻഡ് ഞാനിപ്പോൾ വരാം കേട്ടോ.